കോൺഗ്രസിന്റെ ആ നിലപാടുകൾക്കൊന്നും ഒരു വ്യത്യാസവുമില്ല. വിജിലൻസ് എന്ന് പറയുന്നതിനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വന്ധ്യീകരണം നടത്തി സമ്പൂർണമായി അദ്ദേഹത്തിന്റെ ഒരു ഏകാധിപത്യത്തിന്റെ പ്രതിപക്ഷ പ്രവർത്തനത്തിന്റെ രീതിയല്ല ഞങ്ങളുടെ. ഇതെല്ലാം കൂടി ഒന്നിച്ചു ചേർന്നിട്ടുള്ളത് ഈ മക്കളെല്ലാവരും ഫോർ ഇൻ വണ്ണും ത്രീ ഇൻ വണ്ണും ഒക്കെ പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഭരണരംഗത്ത് പരാജയപ്പെട്ട ഒരു മുഖ്യമന്ത്രി. നമസ്കാരം ശ്രീ ജോസഫ് വാഴക്കൻ, സ്വാഗതം പുറത്തുമൈ ന്യൂസിന്റെ ഈ പരിപാടിയിലേക്ക്. ശ്രീ വാഴക്കൻ, വളരെ കലുഷിതമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലൂടെയാണ് കേരളം ഇപ്പൊ കടന്നുപോകുന്നത്. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം, എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം, അവര് ഒരു കൃത്യമായ ഒരു ഭരണ തുടർച്ച ഈ നാട്ടിൽ ഉണ്ടാകും, സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി ഭരണം തുടരുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്ന സമയത്താണ് ഈ അടുത്ത കാലത്ത് മറ്റു ചില വിവാദങ്ങൾ കൂടി വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ താങ്കൾ നോക്കുമ്പോൾ, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്, യു ഡി എഫിന്റെ ഭാഗത്തു നിന്ന് സി പി എമ്മിന്റെ ഈ അവകാശവാദങ്ങൾക്ക് എത്രത്തോളം സാങ്കത്യമുണ്ട്, അത് എത്രത്തോളം പ്രാവർത്തികമാണ്? സി പി എമ്മിന്റെ ആ മോഹം നടക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അവര് ഈ കോവിഡ് വന്നപ്പോ അവർ വളരെ സന്തോഷവാന്മാരായിരുന്നു. കാരണം പലപ്പോഴും ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ, ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരിക്കലും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയില്ല. അദ്ദേഹം ഇതുപോലെയുള്ള പല നമ്പറുകളും ഒക്കെ ഇറക്കിയാണ് പലപ്പോഴും അദ്ദേഹം ഒരു ജനപ്രീതി സമ്പാദിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ വലിയ മതിപ്പൊന്നുമില്ലായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമുണ്ടായി. അതിനുശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം ഉണ്ടായപ്പോൾ അതിന്റെ പേരിൽ അവർക്ക് മാത്രമല്ല സംഘടനാപരമായ ഒരു ശക്തമായ സംവിധാനം കൂടി ഉള്ളതുകൊണ്ട് അവർ തിരിച്ചു വരാമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പലപ്പോഴും ശ്രീ പിണറായി വിജയൻ മാധ്യമങ്ങളിലൊക്കെ മുമ്പിൽ എപ്പോഴും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരാളായിരുന്നു. ഒന്നും ടോളറേറ്റ് ചെയ്യുന്ന ആളല്ല, വല്ലാത്ത അസഹിഷ്ണുത ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ പ്രളയമാണ് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു മുഖം. എനിക്ക് തോന്നുന്നു പി ആർ ഏജൻസികൾ ആണ് അദ്ദേഹത്തെ ആ രീതിയിലേക്ക് പരുവപ്പെടുത്തുന്നതെന്നാണ് എന്റെ വിശ്വാസം. എന്നാൽ പ്രളയ സമയത്ത് അദ്ദേഹം ഇരിക്കുന്ന മുറിയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. എനിക്ക് തോന്നുന്ന ജനൽ വഴി അദ്ദേഹം പുറത്തേക്ക് ഒന്ന് നോക്കുപോലും ചെയ്തിട്ടില്ല, മഴ പെയ്യുന്നുണ്ടോ എന്ന് പോലും. റൂമിൽ തന്നെ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു പിന്നീട്. ഇല്ല, പ്രളയ സമയത്ത് വളരെ കുറച്ച് മറ്റേ ഹെലികോപ്റ്ററിലോ മറ്റോ ഒന്നും ഒരിക്കലൊന്നും പോയി എന്നുള്ളതല്ലാതെ അങ്ങനെ ഭൂമിയിൽ ഒന്നും അങ്ങനെ അദ്ദേഹം കാലു കുത്തിയിട്ടില്ല. കാരണം മാത്രമല്ല അദ്ദേഹം ക്യാമ്പുകൾ സന്ദർശിച്ചത് തന്നെ ഒരു ക്യാമ്പിലാണ് പോയത്. ആലുവയിലെ പറവൂർ ഒരു ക്യാമ്പിലെ പോയി, മറ്റൊരു ക്യാമ്പിൽ പോകാൻ അദ്ദേഹം തിരിച്ചു പോരുകയായിരുന്നു. പക്ഷേ ഈ ചാനലുകളില് പി ആർ ഏജൻസികൾ തയ്യാറാക്കി കൊടുക്കുന്ന ഈ വാർത്താ വായന വളരെ മനോഹരമായി, നല്ല അതിന്റെ സൗണ്ട് റിതമൊക്കെ വളരെ കൃത്യമായ ഒരു താളത്തിൽ ഒരു പിന്നെ അദ്ദേഹം നല്ല വളരെ നന്നായിട്ട് അത് സംസാരിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് പെട്ടെന്ന് അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു മുഖമല്ലാതെ ഒരു വലിയ മാനുഷിക മുഖമുള്ള, അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളോടും സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നത് പോലെയുള്ള ഒരു വ്യക്തിയായി അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ ഏജൻസികൾക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു സത്യമാണ്. അത് അദ്ദേഹത്തിന് ഇമേജ് അൽക്കോന്ന് വർദ്ധിപ്പിച്ചാലും, അന്ന് വരെ ആളുകൾ വിചാരിച്ചിരുന്ന ഒരു ഇമേജിന് വിരുദ്ധമായി അദ്ദേഹം ഒരു രക്ഷകന്റെ റോളിലേക്ക് ആ പ്രളയകാലം അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തു. അതിന്റെ പിന്നെ പ്രളയത്തിന്റെ പുനരധിവാസവും മറ്റെല്ലാം സമ്പൂർണമായി തകർന്നു പോയി എങ്കിലും അദ്ദേഹത്തിനെ ഒരു പേഴ്സണൽ ഇമേജ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കുറെയൊക്കെ ചെയ്യാൻ പറ്റി. പക്ഷേ അത് തന്നെയാണ് പിന്നീട് കോവിഡ് വന്നപ്പോൾ നിപ്പ അദ്ദേഹത്തിന് അതിനെ അത്രയും അവസരം കിട്ടിയില്ല. ടീച്ചറാണ് അതിനകത്തൊരു സ്വല്പം മുതലെടുത്തത്. പക്ഷേ അത് വളരെ കുറച്ച് ചെറിയൊരു സമയം കൊണ്ട് അവസാനിച്ചത് കൊണ്ട് അതിന് പിന്നെ ഒരു മാർക്കറ്റിംഗ് നടന്നില്ല. പിന്നെ അദ്ദേഹം വളരെ തന്ത്രപരമായി കോവിഡ് കാലം അത് വേറെ എങ്ങും പോകാതെ അവിടെ തന്നെ ഇരുന്ന് എല്ലാ ദിവസവും വൈകിട്ട് പ്രത്യേകിച്ച് ഒരു ഭീതി, സ്വാഭാവികമായിട്ട് ലോകമെമ്പാടും ഇത് വന്നപ്പോൾ ഒരു ഭീതി ഉണ്ടായി. നമ്മുടെ മാധ്യമത്തിന്റെ എല്ലാ തലവന്മാരെയും വിളിച്ചു കൂട്ടി വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിന്റെ ടൈം അദ്ദേഹം ഫിക്സ് ചെയ്തു. അങ്ങനെ അവരെ 5-8 മാസമായിട്ട് ഇത് തുടരുകയാണല്ലോ. ഇപ്പോൾ 6-7 മാസമായിട്ട് വൈകുന്നേരം 1 മണിക്കൂർ പ്രൈം ടൈമിൽ ഇതുപോലെ ഈ വാർത്താ ഏജൻസികൾ, നമ്മുടെ പി ആറിന്റെ ഏജൻസികളുടെ സഹായത്തോടെ വളരെ മനോഹരമായി അദ്ദേഹം സംസാരിക്കുന്നത്. ആ സംസാരം എന്ന് പറഞ്ഞാല് സത്യ എല്ലാ ജീവജാലങ്ങളോടും, ഇപ്പം നമ്മുടെ ശാസ്താംകോട്ടയിലെ കുരങ്ങുകൾ, അവരെ കുറിച്ച് അദ്ദേഹത്തിന്റെ, നമ്മുടെ പോലും കണ്ണു നിറഞ്ഞു പോയി അവരെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു ഉത്കണ്ഠ.
അതുപോലെ തന്നെ അദ്ദേഹം പിന്നെ നമ്മുടെ പിന്നെ ഈ ഓരോ ഓരോന്നിനെ കുറിച്ച് ഇപ്പൊ ആനകളെ കുറിച്ച് പട്ട കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആനകള് അതുപോലെ ഓരോ ജീവജാലങ്ങളെ കുറിച്ചും അദ്ദേഹം ഉറുമ്പുകളെ കുറിച്ച് പോലും അദ്ദേഹം സംസാരിച്ചു. ഈ ബേക്കറികൾ പൂട്ടിയതിനെ തുടർന്ന് അവരുടെ ഒരു കൂട്ട മരണം നടക്കുന്നതിൽ പോലും അദ്ദേഹം ഉത്കണ്ഠ രേഖപ്പെടുത്തി. അപ്പം സ്വാഭാവികമായിട്ടും ആളുകളിൽ ഒരു ഇമേജ് വർദ്ധിക്കുകയും വീടുകളിൽ ഇരിക്കുന്ന സ്ത്രീകൾ പോലും ഇദ്ദേഹം കൊള്ളാമല്ലോ, ഇന്നലെ വരെ വിചാരിച്ച വലിയ കൊല്ലും കൊലയുള്ള തറവാട്ടിൽ നിന്ന് വന്നതാണ് എന്ന് വിചാരിച്ചിരുന്നൊന്നും അല്ലല്ലോ എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷെ ഈ നീലക്കുറുക്കന്റെ കാര്യം പറഞ്ഞതുപോലെ നല്ലൊരു മഴ പെയ്യുമ്പോഴേക്ക് യഥാർത്ഥ രൂപം വരുമല്ലോ. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അതൊരു ഒരു ഒരു അദ്ദേഹത്തിന്റെ ഇമേജ് വർദ്ധിച്ചു എന്ന് താങ്കൾ തന്നെ സമ്മതിക്കുന്നു. അപ്പൊ അതിലൊരു പ്രതിപക്ഷത്തിനുള്ള ഒരു അസഹിഷ്ണുത അല്ലെങ്കിൽ ഒരു ഭയവും ആ വാക്കുകളിൽ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കൂട്ടത്തില് ഈ പി ആർ ഏജൻസീസിന്റെ കാര്യം താങ്കൾ പറഞ്ഞു, അതുവഴി അദ്ദേഹം മാധ്യമങ്ങളെ അപ്പൊ വിലക്കെടുത്തു എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, മാധ്യമങ്ങളെ വിലക്കെടുക്കുക മാത്രല്ല, അദ്ദേഹത്തെ ആ വ്യക്തിക്ക് അത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മുഖഭാവം, അദ്ദേഹത്തിന്റെ ചിരി, അദ്ദേഹത്തിന്റെ ആക്ഷനുകൾ, അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ രീതി, സംസാരിക്കുന്ന വാക്കുകള്, ഏതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കണം, എങ്ങനെയാണ് അത് മാർക്കറ്റ് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതിനകത്ത് മാധ്യമങ്ങളെ വല്ലതും കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല, ഞാൻ അതിനെ കുറിച്ചുള്ള ആരോപണം ഉന്നയിക്കുന്നില്ല. പക്ഷെ പത്രസമ്മേളനങ്ങളിൽ അദ്ദേഹത്തോടെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പഴയ മുഖഭാവമൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അതും താങ്കൾ ശ്രദ്ധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല നീലക്കുറുക്കന്റെ ഒരു അവസ്ഥ പുള്ളിക്ക് ഉണ്ടായി എന്നുള്ളത് പിന്നീട് പിന്നീട് അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്. അതിനു മുമ്പ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. എല്ലാ ആരോപണങ്ങളും കൃത്യമായിരുന്നു കേട്ടോ, എല്ലാ ആരോപണങ്ങളും വിത്ത് എവിഡൻസ്, രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. പുള്ളി വളരെ തന്ത്രപരമായ ഒരു നിലപാടെടുത്തിരുന്നു. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തില് പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പരാതിയോ ഒരു ആരോപണം ഉന്നയിച്ചാൽ ഉടനെ തന്നെ ആ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഉത്തരവിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അദ്ദേഹം പുതിയൊരു രീതി അവലംബിച്ചു. കാരണം കേരളത്തിൽ ഇന്നിപ്പോ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു സംവിധാനമേ ഇല്ല. വിജിലൻസ് എന്ന് പറയുന്നതിനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വന്ധ്യീകരണം നടത്തി കഴിഞ്ഞു. അതിനൊരു സംവിധാനം നമുക്ക് വിജിലൻസ് ഡയറക്ടർ ആരാണെന്ന് നമുക്ക് അറിയില്ല, അതിന്റെ സംവിധാനം എന്താണെന്ന് അറിയില്ല, ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ അന്വേഷിക്കാൻ ആർക്കും ആവില്ല. അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ചൊൽപ്പടിക്കുള്ള ഒരു ചെറിയ അന്വേഷണ ഏജൻസിയാക്കി അതിനെ മാറ്റുകയും ഒരു തരത്തിലും ഇപ്പൊ നമുക്ക് ഏതാരോ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അന്വേഷിക്കാൻ ഒരു സംവിധാനം കേരളത്തിൽ ഇല്ലാത്തൊരവസ്ഥ അദ്ദേഹം ഉണ്ടാക്കി. സമ്പൂർണമായി അദ്ദേഹത്തിന്റെ ഒരു ഏകാധിപത്യം എല്ലാ മേഖലകളിലും, സർവാധിപത്യം പാർട്ടിയും സർക്കാരും എല്ലാം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായി. അപ്പൊ അദ്ദേഹം ആ രീതിയിൽ മുന്നോട്ട് അങ്ങ് പോവുകയായിരുന്നു. അപ്പൊ ഓരോ ആരോപണങ്ങളും വന്നു, ആ ആരോപണങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതായിരുന്നു. പക്ഷെ ഒന്നും അന്വേഷിക്കാതെ മുന്നോട്ട് പോയി. അപ്പോഴാണ് ഈ സ്വർണ്ണക്കടത്ത് വരികയും അത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിനപ്പുറത്ത് എയർപോർട്ടിലായി പോയി അതിന്റെ ഒരു പിന്നെ ഈ ഇതുണ്ടായ ഇത് ഒക്കറി ചെയ്ത ഇതിന്റെ പിന്നെ ആസ്ഥാനം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ജൂറിസ്ഡിക്ഷൻ പുറത്തായി പോയി. അപ്പൊ അതിനെ തുടർന്ന് കൃത്യമായി അതിന്റെ ഒരു അന്വേഷണത്തിലേക്ക് വന്നപ്പോഴേക്കും ആകെ അദ്ദേഹം പതറുന്ന ഒരു പിണറായി വിജയനാണ് കണ്ടത്. ഓക്കെ, ഞാൻ ഈ ഭരണ തുടർച്ചയെ കുറിച്ചാണ് അങ്ങയോട് ആദ്യം ചോദിച്ചത്. അപ്പോ അവര് ഈ ഭരണ തുടർച്ച എന്ന് അവർ പറയുന്നതിന്റെ ഒരു കാരണം ഈ മികച്ച ഭരണം എന്നുള്ളതിനപ്പുറം പ്രതിപക്ഷത്തിന്റെ ഒരു വീക്ക്നെസ്, അതും യഥാർത്ഥത്തിൽ ഒരുപക്ഷെ തുറന്നു പറയുന്നില്ലെങ്കിലും അതും ഇവരുടെ ഉള്ളില് ഉണ്ട്. കാരണം കാര്യമായ ഒരു ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമാകാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലയിലേക്ക് ഉയരാൻ പ്രതിപക്ഷത്തിന്, കേരളത്തിലെ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നൊരു വിമർശനം പൊതുവെ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നിരവധി ആരോപണങ്ങൾ ഈ സർക്കാരിനെതിരെ വന്നിട്ടുണ്ട്. പ്രളയ ഫണ്ട്, ഹെലികോപ്റ്റർ വിവാദം, മാർക്ക് ലിസ്റ്റ് വിവാദം തൊട്ട് ഇങ്ങേ അറ്റം വന്ന് സ്പ്രിങ്കിളർ പോലെയുള്ള വിവാദങ്ങൾ വരെ, അതിനുശേഷമാണ് ഈ സ്വർണ്ണക്കടത്ത് വരുന്നത്. പക്ഷെ ഈ വിവാദങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും പത്രസമ്മേളനം നടത്തുന്നുണ്ട്. പക്ഷെ കാര്യമായ ഒരു ഒരു പ്രതിരോധം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഉയർത്താൻ കാര്യമായിട്ട് പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. ആ വിമർശനം നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? അല്ല, അത് ഇപ്പം പിന്നെ സി പി എമ്മിന്റെ പ്രതിപക്ഷ പ്രവർത്തനത്തിന്റെ രീതിയല്ല ഞങ്ങളുടേത്, കോൺഗ്രസിന്റെ. അത് എക്കാലത്തും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അക്രമങ്ങൾ നടത്തി, കലാപങ്ങൾ സൃഷ്ടിച്ച്, നിയമസഭയെ അടിച്ചു പൊളിച്ച് അങ്ങനത്തെ ഒരു രീതിയുള്ള ഒരു ഒരു പ്രതിഷേധമല്ല ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ പുറത്തേക്ക്, ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് പറയുന്ന കാര്യങ്ങൾ, അത് ഞങ്ങൾ ജനങ്ങളെ പരമാവധി വിശ്വസിപ്പിച്ച് ഈ ഗവൺമെന്റിന്റെ യഥാർത്ഥത്തിലുള്ള രീതി ഇതാണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു പ്രവർത്തന ശൈലി ഇതാണ്,
അല്ലെങ്കിൽ അഴിമതിയുടെ വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിക്കാറുള്ളത്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ രീതി അല്ലല്ലോ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സംഘടനാ രീതി തന്നെ. അതൊരു തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ സമയമാകുമ്പോൾ, തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ സമയമാകുമ്പോഴത്തേക്കും കേരളത്തിന്റെ എല്ലാ മേഖലകളിലും മാളങ്ങളിലും അതല്ലെങ്കിൽ വിവിധ ജോലികളിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ആളുകൾ, അനുഭാവികൾ, പ്രവർത്തകർ, അവരെല്ലാം തെരഞ്ഞെടുപ്പിന്റെ ഫീൽഡിലേക്ക് വരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് കോൺഗ്രസിനുള്ളത്. അതല്ലാതെ സി പി എമ്മിനെ പോലെ 24 മണിക്കൂറും ഡയറിയും കക്ഷത്തിൽ വെച്ച് വേറൊരു പണിയും ഇല്ലാതെ പ്രൊഫഷണലായി നടക്കുന്ന പ്രചരണം. കുറച്ചുകൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് ഈ പത്രസമ്മേളനങ്ങൾക്കപ്പുറം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ലേ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങളിൽ? അത് യു ഡി എഫിന്റെ ശൈലിയല്ല എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാന്ന് എനിക്കറിയില്ല. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ ശ്രീ രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് വിമർശനമുള്ളവര് LDF മാത്രമല്ല UDFലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ കോടിയേരി തന്നെ ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു, ഇദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവായി തുടരുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് മറ്റേ ഐഫോൺ വിവാദം വന്നപ്പോൾ. അപ്പൊ പൊതുവെ പ്രതിപക്ഷ നേതാവ് ദുർബലനാണ് എന്നുള്ള ഒരു ഫീലിംഗ് പൊതുവെ ഇല്ലേ? ആ വിമർശനത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ലക്ഷ്യമല്ലേ? മാർക്സിസ്റ്റ് പാർട്ടി ഇന്നിപ്പം ഏറ്റവും ഭയപ്പെടുന്ന നേതാക്കളിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല. അത് പല കാരണങ്ങൾ കൊണ്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തല മോശമാണ് ഇരിക്കുകയാണ് എന്ന് പ്രചരിപ്പിക്കാനല്ലേ ശ്രമിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രചരണം ഉണ്ടാകുമ്പോഴും ഞങ്ങള് കോടിയേരി ബാലകൃഷ്ണനെ ഒന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ലല്ലോ. കാരണം അതിനെ ഒന്നും ഞങ്ങൾ കൗണ്ട് ചെയ്യേണ്ട കാര്യം പോലും ഉള്ള ആളല്ല. ഇന്നലെ കോടിയേരി ബാലകൃഷ്ണനെ പക്ഷേ രമേശ് ചെന്നിത്തല ഡയറക്റ്റ് ആയിട്ട് ആക്രമിച്ചു. കൂപ്പറി കയറി കള്ളക്കടത്ത് മക്കക്ക് എന്നൊക്കെ പറഞ്ഞു, പേര് പറഞ്ഞില്ലെങ്കിലും. അല്ല, അത് പിന്നെ കാര്യമായി. കാരണം എന്താണെന്ന് ചോദിച്ചാല് പലപ്പോഴും നിലവാരമില്ലാതെ സംസാരിക്കുന്ന ഒരു നേതാവായിട്ടാണ് ഞാൻ ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ കൂട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു കണക്കിന് ഞാൻ അദ്ദേഹത്തിന്റെ ചുളിക്കട്ടിയെ സംബന്ധിച്ചിരിക്കുകയാണ്. ഈ ഇത്രയും ആരോപണങ്ങൾ മുഴുവൻ ഉണ്ടായിട്ട് ആ മക്കളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിൽ നമ്മളൊരു ചെറുപ്പക്കാരൻ എന്തൊക്കെ പിന്നെ കുഴപ്പങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ 1, 2, 3 ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർന്നിട്ടുള്ളത് ഈ മക്കളെല്ലാവരും 4-in-1, 3-in-1 ഒക്കെയുള്ള ഈ മക്കളെയും വെച്ചോണ്ട്, അത് മക്കളെന്ന് പറഞ്ഞാൽ വേറെ താമസിക്കുന്നില്ല, അതേ ഒരു ചടങ്ങിന് വരുമ്പോൾ ശ്രദ്ധിച്ചോണം, ഈ മക്കളും കുടുംബവും എല്ലാവരും കൂടി ഒന്നിച്ചേ വരും. അത്രമാത്രം കുടുംബവുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഈ മക്കൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഉത്തരവാദിത്വം ഇല്ലാതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇതെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ ഈ പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ള, അത് ഞാൻ അദ്ദേഹത്തെ നമിച്ചു പോവുകയാണ്. ഞങ്ങൾ പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തെ കുറിച്ചൊന്നും ഞങ്ങൾ അങ്ങനെ കണക്ക് കൂട്ടാറൊന്നുമില്ല. എല്ലാവരും ശ്രീ പിണറായി വിജയനെ ഞങ്ങൾ ഫോക്കസ് ചെയ്യാറുള്ളൂ. അതുപോലെ തിരിച്ചും സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവിനെ അവരും ഫോക്കസ് ചെയ്യും. അപ്പൊ അങ്ങനെ കൂട്ടിയാലും മതി. ഇപ്പം പിണറായി വിജയനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് എത്രയോ കാര്യങ്ങളുണ്ട്. സത്യത്തില് ഞങ്ങൾ പറയുന്നത് സത്യസന്ധമായ കാര്യമല്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഭരണരംഗത്ത് പരാജയപ്പെട്ട ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഭരണത്തെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? 9 അഡ്വൈസർമാരെ വെച്ചിരിക്കുക, എന്നിട്ടും ഇപ്പോഴും ഭരണത്തിന്റെ പല മേഖലയെ കുറിച്ചും അദ്ദേഹത്തിന് ഒരു ധാരണയില്ല. സ്വന്തം ഓഫീസിൽ എടുത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് അഴിഞ്ഞാടിയിട്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിപ്പോ ഒരു ദയനീയമായ ഒരവസ്ഥയുണ്ടോ ഒരു ഭരണാധികാരിക്ക്? എനിക്ക് എന്റെ ഓഫീസിൽ എന്റെ കൂടെ നിൽക്കുന്ന ഒരു സ്റ്റാഫ് വൃത്തികേട അല്ലെങ്കിൽ വഴിതെറ്റി പോകുന്നു എന്ന് തോന്നി ഞാൻ വേൺ ചെയ്യും ഉറപ്പായിട്ടും. കാരണം അത് എന്നെയും ബാധിക്കും എന്നുള്ളത് കൊണ്ട്. അപ്പം അത് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ സംവിധാനങ്ങളും ഉള്ള ഇന്റലിജൻസും സംവിധാനങ്ങളും ഉള്ള അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പരാജയം തന്നെയാണ് തീർച്ചയായിട്ടും. ശ്രീ വാഴക്കനെ, ഇപ്പൊ ഇതെല്ലാം പറയുമ്പോഴും ഈ അഴിമതിയുടെ കാര്യത്തില്, അതേപോലെ സ്വജനപക്ഷപാതത്തിന്റെ കാര്യത്തില്, ഇത്തരം ഇടപാടുകളുടെ കാര്യത്തില് UDF LDF ഒന്നും അത്ര മെച്ചമൊന്നും അല്ല എന്ന് ചിന്തിക്കുന്ന പൊതുജനവും ഈ നാട്ടിലുണ്ട്, ധാരാളം ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ വിധേയത്വം ഒന്നും ഇല്ലാത്തവർ പ്രത്യേകിച്ച്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇതൊരു ഷോക്കായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഐഫോണുമായി ബന്ധപ്പെട്ട ഒരു വിവാദം വന്നത്. നേരത്തെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തല സ്പ്രിംഗ്ലർ വിഷയത്തില് അദ്ദേഹം ആദ്യം വളരെ കടന്നാക്രമിച്ചെങ്കിലും അക്കാര്യത്തിലും അദ്ദേഹം കുറച്ചു കഴിഞ്ഞപ്പോ പ്രൊമോട്ട് പോയി എന്നുള്ള ഒരു വിമർശനവും നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഒരു ഫിക്സഡ് മാച്ച് പോലെയാണ് എന്ന് ചിലരെങ്കിലും ചിന്തിച്ചാൽ അത് തെറ്റു പറയാൻ പറ്റുമോ? അത് ഒരിക്കലുമല്ല. കാരണം സ്പ്രിംഗ്ലറിനെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ അക്കമിട്ട് കോടതിയിൽ പറഞ്ഞു, കോടതി അതെല്ലാം അംഗീകരിച്ചു, ഗവൺമെന്റിനോട് അത് മുഴുവൻ തിരുത്തണമെന്ന് പറഞ്ഞു.
ഗവൺമെന്റ് അതല്ലേ ശ്രീ സ്പ്രിംഗിളിനൊക്കെ വിട്ടേച്ചു പോയത്. ഗവൺമെന്റ് ഉദ്ദേശിച്ച കാരണം ഡാറ്റ വിൽക്കുക, പകരം അവരുടെ പി ആർ ഏജൻസി പി ആർ വർക്ക് ഗവൺമെന്റ് നടത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു എഗ്രിമെന്റ്. കാരണം അവര് വളരെ വലിയ പി ആർ ഏജൻസിയാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ മാനേജ്മെന്റിന്റെ കാര്യത്തില് വലിയ ലോക പ്രശസ്തമായ കമ്പനിയാണ്. നമ്മുടെ ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് മാനേജ് പോയിട്ടുള്ളവരാണ്. അപ്പൊ അവർക്ക് കേരളത്തിന്റെ ആരോഗ്യ ഡാറ്റ ആയിരുന്നു അവർക്ക് കൊടുത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ഈ ഒരു കച്ചവടത്തിന് വേണ്ടി അവർക്ക് കൊടുത്തിരുന്ന ഒരു സാധനം. അതൊന്നും നടക്കില്ല എന്ന് വന്നില്ലേ, ഹൈക്കോടതിയുടെ വളരെ കൃത്യമായ ഇടപെടൽ വന്നിട്ട് അവരുടെ ക്ലൗഡിൽ അവർ സൂക്ഷിച്ചിരുന്ന മുഴുവൻ ഡാറ്റയും തിരിച്ചു കൊടുക്കാനും അത് ഇന്ത്യയിൽ സൂക്ഷിക്കാനും അത് സിഡിറ്റിന്റെ കയ്യിൽ കൊടുക്കാനും അവരെ മിക്കവാറും അവർ പ്രതീക്ഷിച്ച സർവ്വ സ്ഥലത്ത് വരെ വെട്ടിനിർത്താൻ പറ്റിയില്ല. അതാണല്ലോ അതിന്റെ മെയിൻ കാരണം. പിന്നെ ഒരു വാക്ക് ലാസ്റ്റ് കോടതി പറഞ്ഞു, ഈ കോവിഡിന്റെ കാലത്ത് ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾ പറഞ്ഞാൽ ഈ കോവിഡിന്റെ പ്രതിരോധത്തെ കോടതി കൂടി ഇടപെട്ട് താളം തെറ്റിച്ചൊന്നും പഴി കേൾക്കാനില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തേനെ എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. ക്യാൻസൽ ചെയ്യുന്നതിന് കൃത്യമായിട്ടല്ല ചെയ്തത്. പിന്നെ ഞങ്ങൾ അതിന്റെ അപ്പോഴേക്കും പുതിയ പുതിയ വിഷയം വന്നില്ലേ, അപ്പൊ ഇ മൊബിലിറ്റി വന്നു, ബിപ്യു വന്നു, പുതിയ പുതിയ കച്ചവടങ്ങൾ വന്നു, ഇത് ഓരോന്നും പറയണ്ട, ഇതല്ല എല്ലാ ദിവസവും പുതിയ പുതിയ വിഷയങ്ങളല്ലേ. അതുകൊണ്ടാണ് ഐഫോണിന്റെ വിവാദത്തെ കുറിച്ച് കൂടി രണ്ടു വാക്കം. ഐഫോൺ വിവാദം, ഐഫോണിന്റെ വിവാദം നിഷേധിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അങ്ങനെ നിഷേധിക്കാൻ പറ്റുമോ? അത് അദ്ദേഹം പങ്കെടുത്ത ചടങ്ങാണ്, ആ ചടങ്ങിൽ അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുണ്ടാവാം, പക്ഷെ അത് ഒരു പ്രോട്ടോകോൾ ലംഘനമല്ലേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അല്ല, ഞാൻ അതിനകത്ത് ഒരു കാര്യം പറയാം, അത് അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടില്ല, അദ്ദേഹത്തിന് കിട്ടിയിട്ടുമില്ല. അതാണല്ലോ ഞങ്ങൾ ഇന്നലെ ധൈര്യസമേതം പറഞ്ഞത്. കാരണം ഇത് പിന്നെ ഈ ഈ പിന്നെ നമ്മുടെ ഈ സന്തോഷ് ഈപ്പൻ എന്ന് പറയുന്ന യൂണിടാക്കിന്റെ FD കോടതിയിൽ, അത് വക്കീലന്മാർ എഴുതി കൊടുത്തൊരു ബുദ്ധിയാണ്. കാരണം അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താന്ന് ചോദിച്ചാല്, ജലീലിന് ഇതുപോലെ ഗിഫ്റ്റ് കിട്ടിയതാണ്, മറ്റോ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടിയതാണ് എന്നു വരുത്തി തീർക്കാൻ, അതുപോലെ രമേശ് ചെന്നിത്തലയ്ക്കും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമം. ഇത് അതുപോലെ അദ്ദേഹം സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ അങ്ങനെ എതിരെ അങ്ങനെ ഒരു ഗുരുതരമായ യാതൊരു സത്യവും ഇല്ലാത്ത ഒരു ആരോപണം ഉന്നയിക്കുന്ന വളരെ ഗുരുതരമായ ഒരു പ്രശ്നമല്ലേ? അത്രയും ഒരു പ്രാധാന്യത്തോടു കൂടിയാണോ നിങ്ങൾ ഈ ആരോപണത്തെ നേരിടുന്നത്? അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി അദ്ദേഹം ഇന്നലെ നമ്മുടെ DGP എഴുതി കൊടുത്തല്ലോ രമേശ് ചെന്നിത്തല, അതിന്റെ നമ്പർ എടുക്കാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും ആ നമ്പർ എടുക്കാൻ, ഐ പി നമ്പർ എടുത്തിട്ട് ഇത് ആരുപയോഗിക്കുന്നു എന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ DGP ഇടതുപക്ഷം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കീഴിലുള്ള DGP രമേശ് ചെന്നിത്തല എഴുതി കൊടുത്തു. മാത്രമല്ല കോടതിയിൽ ഈ കേസ് കൈകാര്യം ചെയ്യുന്ന ഞങ്ങളുടെ വക്കീലിനോടുണ്ട് നിയമപരമായി ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ച് നടപടി എടുക്കണമെന്നും അതിനുവേണ്ടി നീങ്ങണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്, കോടതിയിൽ മൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ് കാണിക്കുന്നത്? സർക്കാരിന്റെ ഒരു വല്ലാത്ത ഒരു അവസ്ഥ കൊണ്ടാണോ ഇത്തരം ഒരു ആരോപണങ്ങളിലേക്ക് ഇവര് പോകുന്നതെന്നാണോ തോന്നുന്നത്? തീർച്ചയായിട്ടും, കാരണം ഇത്രയധികം ആരോപണങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ പിന്നെ സ്വർണം പിന്നെ ഈ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ കടത്തിയെന്നും ഈ ഖുർആൻ കൊണ്ടുവന്നിട്ടുള്ളത് അതിനകത്ത് പോലും സംശയം വരുന്ന രീതിയിലേക്കുള്ള ആരോപണങ്ങൾ നീങ്ങുകയും അതുപോലെ തന്നെ നമ്മുടെ ഈന്തപ്പഴം വന്നിട്ടുള്ളതിനകത്ത് സ്വർണം ഉണ്ടായിരുന്നു എന്നൊക്കെ വന്നപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്, അതുപോലെ ഒരെണ്ണം രമേശ് ചെന്നിത്തലയ്ക്കും കിട്ടി എന്ന് വരുത്താൻ വേണ്ടിയിട്ട് സന്തോഷ് ഈപ്പൻ മുഖേന ഒരു ഒരു സന്തോഷ് ഈപ്പൻ പറയുന്നത് സ്വപ്ന ആ പേര് പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് പിന്നെ ഫോൺ 5 വാങ്ങിയെന്നാണ്. പക്ഷെ അദ്ദേഹം പിന്നെ കോടതിയിൽ കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ റെസീറ്റിന്റെ അകത്ത് 6 ഫോണുണ്ട്. അതിൽ ഒരു ഫോണിന്റെ വില 113,000 രൂപയാണ്, ബാക്കിയൊക്കെ ഫോണൊക്കെ 40,000-50,000 രൂപയെ താഴെയാണ്. അപ്പം ഇതിന്റെ ചീഫ്, ഈ ഫംഗ്ഷന്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രി രണ്ട് തലേ ദിവസമാണ് മാറുന്നത് അദ്ദേഹത്തിന് വരാനുള്ള അസൗകര്യം അറിയിക്കുന്നത്. രമേശ് ചെന്നിത്തല അവിടെ ചെല്ലുമ്പോഴാണ് അദ്ദേഹമാണ് ഇതിന്റെ ചീഫ് ഗസ്റ്റ് എന്നുള്ളത് അറിയുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ പിന്നെ അസാന്നിധ്യം അദ്ദേഹത്തെ അപ്പോഴതിന് പകരക്കാരനാക്കി കയറ്റി വെച്ചതാണ്. മാത്രമല്ല ഇയാള് പറയുന്നത് സ്വപ്ന 4 ദിവസം മുമ്പാണ് ഇങ്ങനെ ഇത് വാങ്ങിയത്. എവിടെ നിന്നാ? നമ്മുടെ പിന്നെ ലുലുവിൽ നിന്ന്, എറണാകുളത്ത് നിന്ന് വാങ്ങുന്നത്. 4 ദിവസം മുമ്പാണ് ഇത് വാങ്ങുന്നത്. അപ്പൊ ആ സമയത്ത് ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് CM ആണ്, മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ്. അപ്പം വില കൂടിയ ഒരെണ്ണം വാങ്ങിച്ചത് പിണറായി വിജയന് വേണ്ടി വാങ്ങിയതായിരുന്നു. പക്ഷെ പിണറായി വിജയനും പിന്നെ നമ്മുടെ ഇങ്ങേരും വന്നിട്ടില്ലായിരുന്നു. നമ്മുടെ പിന്നെ ശിവശങ്കറും ഒന്നിച്ചുണ്ടാവുന്ന സ്വപ്ന പ്രതീക്ഷിച്ചത്, ഇവർ രണ്ടും വരാത്തത് കാരണം. അവർക്ക് മേടിച്ച ഫോണാണെന്നാണോ താങ്കൾ പറയുന്നത്? ഉറപ്പായിട്ടും. അതുകൊണ്ടാണല്ലോ ഒരെണ്ണം മാത്രം വില കൂടിയത് വാങ്ങിച്ചത്. 6 എണ്ണം വാങ്ങിച്ചിരുന്നു,
അതിൽ ഒരെണ്ണം 100,000 ബില്ലിനകത്തുണ്ട്, 113,000 രൂപയാണ്. അത് സിഎമ്മിന് വേണ്ടി വാങ്ങിച്ചതാ, കാരണം ചീഫ് ഗസ്റ്റ് അദ്ദേഹമായിരുന്നു. ചീഫ് ഗസ്റ്റ് മാറുന്നത് തൊട്ട് മുമ്പല്ലേ അത് വാങ്ങിച്ചതാണ്. അവസാനം ചീഫ് ഗസ്റ്റും വന്നില്ല, പ്രിയപ്പെട്ടവനായ ശിവശങ്കറിനും വന്നില്ല. ഇത് രണ്ടും വരാത്തപ്പോ പിന്നെ സ്വപ്ന പറഞ്ഞത് ആർക്ക് തീരുമാനിക്കേണ്ടെന്ന്. അപ്പൊ അവിടെ നടത്തിയിട്ടുള്ളത് അവിടെ ഭാഗ്യക്കുറി ഉണ്ടായിരുന്നു, ലക്കെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അത് അവിടെ വന്നിരുന്ന ആളുകളുടെ ഇടയിൽ ഒരു കുറി പിന്നെ ഇട്ടിട്ട് ആ വന്നവരിൽ നിന്നും എടുത്തിട്ട് ഇവര് ഫോണ്, വാച്ച്, അതുപോലെ ദുബായ്ക്കുള്ള പിന്നെ ടിക്കറ്റ്, ഇതൊക്കെ ആയിരുന്നു അവരുടെ അവിടുത്തെ സമ്മാനം. ആ സമ്മാനം കൊടുപ്പിച്ചത് രമേശ് ചെന്നിത്തലയ്ക്കോട് രണ്ടെണ്ണം കൊടുത്തു. അന്ന് ഈ മണ്ണ് പിള്ളേർ രണ്ട് കുഞ്ഞുങ്ങൾ മണ്ണ് വാരി കഴിച്ചെന്നുള്ള പ്രശ്നം ദിവസാ രമേശ് ചെന്നിത്തല അങ്ങോട്ട് പോകുന്നതിനിടയ്ക്കാണ് ഇവിടെ വന്നത്. അപ്പൊ ഇവിടെ വന്ന് ജസ്റ്റ് കയറി രണ്ട് വാക്ക് സംസാരിച്ചു. അപ്പൊ സാറേ രണ്ട് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പം ഈ പിന്നെ ഈ ലോട്ടറി എടുത്ത അല്ലെങ്കിൽ ഈ ഇത് എടുത്ത രണ്ടു പേർക്ക് ഇത് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് എം വിജയകുമാർ അവിടെ ഇരിക്കുന്നു, മുൻ സ്പീക്കർ. അടുത്ത ആളുകൾക്ക് കൊടുത്തത് വിജയകുമാറാണ്. ഓ രാജഗോപാൽ അവിടെ ഉണ്ട്, അദ്ദേഹമാണ് ബാക്കിയുള്ള ആളുകൾക്ക് കൊടുത്തത്. ഇതിനെല്ലാം രേഖയില്ല, മുഴുവൻ പത്രക്കാരുടെ മുമ്പിൽ വെച്ച് UAE ദിനാഘോഷം അല്ലേ, മുഴുവൻ ആളുകളുടെയും സാന്നിധ്യത്തിൽ. 100,000 ഐഫോൺ എവിടെ പോയി എന്നുള്ളതാണ് പ്രശ്നം. മുഖ്യമന്ത്രിക്ക് ഞാനിതിലെ ഒരു ചാനലിൽ ഉന്നയിച്ചതാണ്. ആ 113,000 രൂപയുടെ ഓർമ്മ ഉണ്ടായിരുന്നു. അത് ആർക്ക് കൊടുത്തു എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. ബാക്കി ആർക്കും കിട്ടിയതായിട്ടാണ് ഇതിൽ. അങ്ങനെയാണെങ്കിൽ ഓ രാജഗോപാലും പറഞ്ഞിട്ടില്ല, വിജയകുമാറും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞില്ല അവർക്ക് ആർക്കും കിട്ടിയിട്ടുണ്ട്. ഏതായാലും രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമേ അയച്ചു കൊടുക്കാൻ സാധ്യതയില്ലല്ലോ. ഉണ്ടെങ്കിൽ ആ ഗസ്റ്റുകളായിരിക്കുന്ന എല്ലാവർക്കും കൊടുക്കുമല്ലോ. അപ്പൊ അവർക്കാർക്കും ഇത് കിട്ടുന്നതിനെ കുറിച്ച് യാതൊരു അറിവും ഇല്ല. ഇതിന്നലെ സൈബർ സഖാക്കന്മാര് ഇതൊന്ന് ആഘോഷമാക്കി രാവിലെ, അത് വെച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കോടിയേരി ബാലകൃഷ്ണൻ സ്ഥിരം ഗുണ്ട് പൊട്ടിക്കുന്ന ആളാണ്. അത് ഒരു ഗുണ്ടെന്ന് പൊട്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പരാതിയില്ല കേട്ടോ, രമേശ് ചെന്നിത്തല വാങ്ങിയത് പരാതി. വളരെ വ്യക്തിപരമായ ആരോപണവും വളരെ വ്യക്തിപരമായ ആക്രമണവും ആയിരുന്നു അത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് എടുത്ത് സ്വാഭാവികമല്ലേ, കാരണം ഒരു വിഭാഗത്തിനെതിരെ ഏകപക്ഷീയമായി കഴിഞ്ഞ 5-8 മാസമായി അവരെ വെളിയിലിറങ്ങാൻ മേലാത്ത പരുവത്തിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഇതുപോലെ ഒരു ചുമ കേട്ടുകേൾവിയിലാണെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് അടിക്കാൻ നോക്കുക, അത്രയേ ഉള്ളൂ. അതിനൊന്നും ഒരു ഗൗരവമൊന്നും ഞങ്ങൾ കൊടുക്കുന്നില്ല. മറ്റൊരു കാര്യം ശ്രീ വാഴക്കൻ, ഈ സമരങ്ങളിലും ഈ പ്രശ്നങ്ങളിലും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഉണ്ടോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ ഒരു പരിധിക്കപ്പുറത്തോട്ട് കടന്നാക്രമിക്കാൻ ഇപ്പോഴും UDF തയ്യാറായിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്കെതിരെ വ്യക്തിപരമായ ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെ വന്നിട്ട് പോലും, ഞാനിത് എടുത്തു പറയാൻ കാരണം BJP നേതാവ്, BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട്. ഇത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് അന്വേഷിക്കണം, ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കണം. പക്ഷെ അത്തരത്തിലൊരു ആവശ്യം ഇതുവരെ UDF ഉന്നയിച്ചതായിട്ട് എനിക്കറിവില്ല, തെറ്റാണെങ്കിൽ തിരുത്തുക. എന്തുകൊണ്ടാണ് അത്തരത്തിലേക്കൊരു ഒരു കൂടുതൽ ഒരു ലെവല് വിട്ട് ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഒരു ലെവല് വിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കാത്ത അന്വേഷണത്തിന് ആവശ്യപ്പെടാത്തത്? അത് സുരേന്ദ്രനല്ല, രമേശ് ചെന്നിത്തല. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനുള്ള ഒരു ഉത്തരം. അപ്പൊ സുരേന്ദ്രൻ പറഞ്ഞത് തെറ്റാണെന്നാണോ? രണ്ടും വ്യത്യസ്തമായ ശൈലിയുള്ളയാളാണ്. രമേശ് ചെന്നിത്തല കൊണ്ടുവരുന്നത് മിക്കവാറും രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. അതില്ലാത്ത ആരോപണങ്ങൾ അങ്ങനെ ഉന്നയിക്കാറില്ല. ഇപ്പം മുഖ്യമന്ത്രിയുടെ മകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവരുടെ എക്സാലോജിക്ക് എന്ന് പറഞ്ഞ കമ്പനി, അതിന്റെ മെന്ററായിരുന്നു PwC ജയ്ക് ബാലകുമാർ എന്ന് പറഞ്ഞ ഒരാളാണ്. അതേ ജയ്ക്ക് തന്നെയാണ് ഈ PwC ഡയറക്ടർ ബോർഡ് മെമ്പറുമാണ്. അപ്പൊ അങ്ങയുടെ കമ്പനിക്കാണ് ITയിലെ കേരള ഗവൺമെന്റിന്റെ ITയുടെ ഒരുപാട് കൺസൾട്ടൻസി കൊടുത്തത്. അപ്പൊ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നതാണ്. പക്ഷേ കൃത്യമായ ഒരു പ്രൂഫില്ലാതെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാള് ഒരു കുടുംബത്തെ കുറിച്ച് വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നൊരു നിലപാടുണ്ട്. അത് സ്വാഭാവികമാണ്. അതാണ് രമേശ് ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും AK ആന്റണി ആണെങ്കിലും കോൺഗ്രസിന്റെ എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുള്ളവരാണ്, നിലവാരം കീപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളുടെ കയ്യിൽ തെളിവില്ലാതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായ നമുക്ക് സാഹചര്യ തെളിവുകൾ 100% ഉണ്ട്. സാഹചര്യ തെളിവുകളുടെ പേരിൽ ഞങ്ങൾ ഉന്നയിക്കാറില്ല. അന്വേഷണം നടത്തണമെന്ന് ശ്രീ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ആവശ്യം പോലും പ്രതിപക്ഷ നേതാവ് ഇതുവരെ ഉന്നയിച്ചു കണ്ടിട്ടില്ല. അപോഹങ്ങളാണല്ലോ പലപ്പോഴും ആരോപണങ്ങളാവുന്നത്. അത് KPCC പ്രസിഡന്റ് ഉന്നയിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല തന്നെ മൊത്തത്തിൽ PwC പ്രവർത്തനം അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. PwC ഈ കരാറുകൾ മുഴുവൻ എങ്ങനെ കൊടുക്കുന്നു, ശിവശങ്കറിന്റെ ജോലി എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, അത് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ശിവശങ്കറിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അപ്പുറത്ത് ഞാനെന്നും വിശ്വസിക്കുന്നു എക്സാലോജിക്ക് കമ്പനി, അതിന്റെ ബിസിനസ്,
ഈ പി ഡബ്ല്യു സിയുടെ കാര്യങ്ങൾ, അതുപോലുള്ള മറ്റ് നിരവധി കൺസൾട്ടൻസികള്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൂടെ കറങ്ങുന്ന അവതാരങ്ങൾ, അവരുടെ കാര്യങ്ങൾ, അവരുടെ ബിസിനസ്, ഇങ്ങനെ വളരെ ഭാരിച്ച ഒരു ചുമതലയായിരുന്നു. വളരെ ഭാരിച്ച ഒരു ചുമതല വഹിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹത്തെ. ഫുൾ കോൺഫിഡൻസിൽ നിന്നുകൊണ്ട്, അതുകൊണ്ടാണ് ഈ ശിവശങ്കരൻ വൈകുന്നേരത്തെ എന്നിട്ട് പോലും മുഖ്യമന്ത്രിയെ കുറിച്ച് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ചോദിച്ചതാണ് അത്. അല്ല, കുടുംബത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് കൃത്യമായ രേഖ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയും. അതിനു മുമ്പ് പറയുന്നത്, കാരണം ഞങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ്. സുരേന്ദ്രനും ബി ജെ പി ഒന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ഉത്തരവാദിത്വ ബോധം കാണിക്കേണ്ടവരല്ല. ജനങ്ങളും അത് പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് പേഴ്സണലായി തന്നെ പിന്നെ പിണറായി വിജയനോട് പിന്നെ ഇഷ്ടക്കുറവിന് കാരണങ്ങളും ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് വ്യക്തിപരമായ വിരോധമുണ്ടോ? വ്യക്തിപരമായ വിരോധം വെച്ചാൽ അദ്ദേഹത്തിന് പിന്നെ തീർച്ചയായിട്ടും, ഞാൻ അതിനകത്ത് ശബരിമലയുടെ സമയത്ത് സുരേന്ദ്രനെയൊക്കെ പേഴ്സണലായിട്ട് വല്ലാതെ ഹണ്ട് ചെയ്തിട്ടുള്ളതാണ്. അത് ശരിയല്ല എന്നുള്ളൊരു നിലപാടാണ് എനിക്കുള്ളത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു രീതി അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലും ഉണ്ടാകും. പക്ഷേ അദ്ദേഹം വിചാരിക്കുന്നത് പോലെ അല്ല ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കേരളത്തിലെ സി പി എമ്മിനെ കാണുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം 10-28 സ്റ്റേറ്റ് ഉണ്ട്, 15 കേന്ദ്രഭരണ പ്രദേശമുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സ്റ്റേറ്റിൽ മാത്രം കിടക്കുന്ന ഒരു പാർട്ടി മാത്രമല്ല, നാളെ ഒരു ആവശ്യം വന്നാൽ അവർക്ക് കൂടെ നിർത്താമെന്നൊരു വിശ്വാസം ഉള്ളതാണ് സി പി എം. സി പി എമ്മിനെ ബി ജെ പി കൂടെ നിർത്തുമെന്നാണോ താങ്കൾ പറയുന്നത്? സി പി എമ്മിനെ സംബന്ധിച്ച് അതിനപ്പുറത്തുള്ള എന്ത് രാഷ്ട്രീയമായ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, അതിന് ചില ഐഡിയോളജിക്കൽ ബേസ് ഒക്കെ ഉണ്ടായിരുന്നു. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ഒന്നും അല്ലപ്പാ, അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു പോയില്ലേ. അങ്ങേരൊക്കെ എന്ത് കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നു? ഏത് കമ്മ്യൂണിസത്തിൽ? അദ്ദേഹം കാറൽ മാർക്സിന്റെ സിദ്ധാന്തങ്ങളിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഏത് കമ്മ്യൂണിസത്തിലാ? ക്യാപിറ്റലിസത്തിന്റെ കാര്യത്തിൽ ചൈനയ്ക്കും അപ്പുറത്താണ് അദ്ദേഹം. നിയോ ക്യാപിറ്റലിസം അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം, അല്ലാതെ എല്ലാ ഇതുപോലെയുള്ള ശക്തികളുമായി കോംപ്രമൈസ് ചെയ്ത അദ്ദേഹം. അല്ല, പക്ഷെ ശ്രീ വാഴക്കൻ, താങ്കള് സി പി എമ്മിനെ കുറിച്ചാണ് പറയുന്നത്, പക്ഷെ സി പി എം പൂർണ്ണമായിട്ട്, ആ പാർട്ടി പൂർണ്ണമായിട്ട് ശ്രീ പിണറായി വിജയന്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുകയാണ്. അണികളും കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെയുള്ള പാർട്ടി അവര് അടിയുറച്ച് നിൽക്കുകയാണ്. താങ്കൾ പറയുന്ന പാർട്ടി അവര് കമ്മ്യൂണിസ്റ്റേ അല്ല, അവര് പൂർണ്ണമായിട്ട് സിദ്ധാന്തങ്ങളിൽ നിന്ന് വൃതിയെലിച്ചു എന്നൊക്കെ പറയുമ്പോഴും പാർട്ടി പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയാണ്. അതൊരു ഒരു അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമല്ലേ? നിസ്സഹായരഭാവങ്ങളെല്ലാം എന്നെങ്കിലും കഴിക്കണ്ടേ? ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് ഇപ്പൊ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ദേശീയ നേതൃത്വം അതിന് ഇദ്ദേഹം ഇവിടെ നിന്ന് വല്ലതും കൊടുത്താലേ അവൾ ഉള്ളൂ. പൂർണ്ണമായും നിസ്സഹായ അവസ്ഥയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ. ആ പാർട്ടിയും ഈ ഗവൺമെന്റും ഒരു വ്യക്തി, അതും ഒരു സ്വേച്ഛാധിപതിയായ ഏകാധിപതിയായ ഫാസിസ്റ്റ് ആയ ഒരു വ്യക്തിയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ, അതിന്റെ അകത്ത് കിടന്ന് കയ്യും കാലും ഇട്ടടിക്കാനല്ലാതെ അതിന്റെ അകത്ത് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ നട്ടലുള്ള ഒരാളില്ലതാനും അവർക്കാവില്ല. അത് തകർന്നു പോയി അങ്ങനെ. അതിന്റെ അകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യവും ഉൾപ്പാട്ട് ജനാധിപത്യവും അതൊന്നും ഇല്ല. ഇവിടെ പിണറായി വിജയൻ എതിരെ നിന്ന് സംസാരിക്കാൻ ആർക്കാ ധൈര്യം ഉള്ളത്? പാർട്ടി സെക്രട്ടറിക്കാ? ഇത് മൊത്തത്തിൽ പിന്നെ പാതാളത്തിൽ കിടക്കുക അദ്ദേഹം, അവിടെ നിന്ന് എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുകയാണ്. പിന്നെ ആര് സംസാരിക്കുമെന്നാ പറയുന്നത്? അതിന് പറ്റിയ ആരെങ്കിലും ഈ പാർട്ടിയുടെ കമ്പറ്റിക്കകത്ത് വെച്ചിട്ടുണ്ടോ? അതിനകത്ത് നാവുള്ളവരും ചിന്താശക്തി ഉള്ളവരുമായിട്ടുള്ളവരൊക്കെ നേരത്തെ തന്നെ അരിഞ്ഞു തീർത്ത് വിട്ടു. പിന്നെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട വി എസ്, അദ്ദേഹത്തിനാണെങ്കിൽ അനാരോഗ്യം കൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയായി. അപ്പം പൂർണ്ണമായി കേന്ദ്ര നേതൃത്വം, കേന്ദ്ര നേതൃത്വം എന്ന് പറഞ്ഞാൽ ഏത് സംസ്ഥാനത്തുണ്ട് ഈ പാർട്ടി? അവരവിടെ ഒരു ഓഫീസൊക്കെ വെച്ചോണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് വേറെ എന്ത് പ്രസക്തി ഇപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ളത്? നല്ല സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കാൻ മിടുക്കനായ സീതാറാം യെച്ചൂരിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കും. കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ അത് വാർത്ത വരികയും ചെയ്യും. അതല്ലാതെ ഇന്ത്യത്തെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ അവരുടെ വാർത്ത വരുന്നുണ്ടോ എനിക്കറിയത്തില്ല. ഹിന്ദു ഉള്ളത് കൊണ്ട് ദക്ഷിണേന്ത്യയിലൊക്കെ കുറച്ച് ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് അതൊരു ഒരു പത്രത്തിലൊക്കെ അടിച്ചു വരും. കാരണം അതൊരു നേരത്തെ തന്നെ ഒരു ലൈനിൽ സ്വീകരിച്ചിരിക്കുന്നവരായതുകൊണ്ട്. ഞാൻ ബി ജെ പിയെ കുറിച്ച് ഈ അതുകൂടെ ചോദിക്കുകയാണ്. ഇപ്പൊ ഈ വിഷയങ്ങളിൽ ശരിക്കും ബി ജെ പി കോൺഗ്രസിനെ കാട്ടി സ്കോർ ചെയ്തു, യു ഡി എഫിനെ കാട്ടി സ്കോർ ചെയ്തു എന്നൊരു അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ സെക്രട്ടേറിയറ്റിൽ തീപിടുത്തം ഉണ്ടായപ്പോഴും അദ്ദേഹം അവിടെ ഓടിയെത്തുകയും അക്കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തു. മാത്രമല്ല വളരെ ശക്തമായ പത്രസമ്മേളനങ്ങളിലാണ് അദ്ദേഹം നടത്തുന്നത്. വളരെ കൃത്യമായ ആരോപണങ്ങൾ ആണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. നേരത്തെ ഊഹാപോഹമാണെന്ന് താങ്കൾ പറഞ്ഞെങ്കിലും, അപ്പൊ ബി ജെ പി ഈ വിഷയത്തിൽ ഒന്ന് സ്കോർ ചെയ്തു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. ബി ജെ പിയുടെ ഞങ്ങൾക്ക് ബി ജെ പിയുടെ പോലെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനാവില്ല. ഞങ്ങൾ കുറെ കൂടെ ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? സ്വാഭാവികമായിട്ടും ഇതൊരു രാഷ്ട്രീയ മുന്നണിയല്ലേ? ഐക്യ ജനാധിപത്യ മുന്നണിയല്ലേ?
ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ അധികാരത്തിൽ ഇരുന്നവരും നാളെ അധികാരത്തിലെത്തും എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലാതെ രണ്ട് കൈയും വിട്ട് കളിക്കുന്ന ആളുകൾ, അവർക്ക് ഇതൊക്കെ പറയാൻ പറ്റും. പ്രത്യേകിച്ച് സുരേന്ദ്രനാണെങ്കിലും അവർക്കൊക്കെ ഏത് സ്റ്റേറ്റ്മെന്റുകളും പറയാൻ പറ്റുന്നതാണ്. ആ ഒരു നിലവാരത്തിൽ ഞങ്ങളെ കൂട്ടേണ്ടതില്ല. അതുകൊണ്ട് അവര് ചെയ്യുന്ന അഖിലേന്ത്യാ തലത്തിലും ഈ പാർട്ടിയെ അതുപോലെ പുച്ഛിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. രണ്ട് എം പിമാരൊക്കെ ഉണ്ടായിരുന്ന പാർട്ടിയിൽ ഇന്ന് ആ പാർട്ടി കോൺഗ്രസിനെ അപ്രസക്തമാക്കി. അപ്പൊ കേരളത്തിലും അതുപോലെ ഒരു സിറ്റുവേഷൻ വന്നുകൂടാഴികയുണ്ടോ? കേരളത്തിലും സംഘടനാ സംവിധാനം ബി ജെ പിക്കും ശക്തമല്ലേ? അത് നിങ്ങൾ ഒരു ഭീഷണി എന്നുള്ള നിലയിൽ കാണുന്നില്ല എന്നാണ് പറയുന്നത്? സംഘടനാ സംവിധാനം ഉണ്ടെങ്കിലും കേരളത്തിൽ ബി ജെ പിക്ക് അങ്ങനെ വരാനാവില്ല ഒരുപാട് കാരണങ്ങളാൽ. കേരളത്തിലെ വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു മനോഭാവം, അത് കേരളത്തിൽ എത്രയോ പതിറ്റാണ്ടുകളായി കേരളത്തിലെ ജനതയുടെ ഹൃദയത്തിൽ ഒരു ഒരു പ്രത്യേകമായ ഒരു ഒരു രാഷ്ട്രീയ ബോധവും പ്രത്യേകമായ ഒരു വികാരവും ഒക്കെ ഉള്ളവരാണ്. അതിനകത്ത് ഇന്ന മതം ഇന്ന ജാതി എന്നൊന്നുമില്ല, എല്ലാവരും തന്നെ വളരെ സെക്യുലറായി നിൽക്കുന്ന ഒരു ജനതയാണ്. അവരുടെ മനസ്സിലേക്ക് ദക്ഷിണേന്ത്യയിലെ ഈ പലപ്പോഴും ഈ ചിന്താശക്തി കുറഞ്ഞിട്ടുള്ള എന്ന് ഞാൻ പറയും ചില മേഖലകളിലെങ്കിലും ഉള്ള ആളുകളുടെ ഇടയിലേക്ക് വളരെ എളുപ്പത്തിൽ കടത്തിവിടുന്ന ഒരു ഈ മൃദുല വികാരങ്ങളുണ്ടല്ലോ, വർഗീയതയുടെയും മതത്തിന്റെയും ഒക്കെ ചില മൃദുല വികാരങ്ങൾ അവരെ വളരെ ഈസി ആയിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ, അതുപോലെ തെറ്റിദ്ധരിപ്പിക്കാനൊന്നും കേരളത്തിൽ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് വിചാരിച്ചാലും ബി ജെ പി അവരുടെ ശൈലി മാറ്റാതെ ഒരു കാരണവശാലും കേരളത്തിന്റെ മണ്ണിൽ അവർക്ക് ക്ലച്ച് പിടിക്കാനാണ്. താങ്കള് ബി ജെ പിയെ കുറിച്ച് പറഞ്ഞു, സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ സംഘടനാ സംവിധാനം എന്നും ഒരു കീറാമുട്ടിയായിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഇപ്പൊ ദേശീയ തലത്തിലേക്ക് നമുക്ക് പോകാം, സോണിയാഗാന്ധിക്കെതിരെ കത്തെഴുതിയതും മറ്റു വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ അങ്ങ് തന്നെ പറഞ്ഞു, പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ ആരും തയ്യാറല്ല അല്ലെങ്കിൽ പേടിച്ചിട്ടാണ്. ഇവിടെ ശ്രീമതി സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ തയ്യാറായ ഈ ഇപ്പോഴത്തെ സംവിധാനത്തിനെതിരെ കത്തെഴുതിയ നേതാക്കന്മാരെ അരിഞ്ഞു തള്ളുന്ന അല്ലെങ്കിൽ അവരെ അപ്രസക്തരാക്കുന്ന ഒരു നീക്കമാണ് അവിടെയും നടന്നത് അല്ലേ? ഇല്ല, ആരെ അരിഞ്ഞു തള്ളിയില്ലല്ലോ, ആ കത്തെഴുതി ഒതുക്കിയില്ലേ? ഇല്ല, മിക്കവാറും ആളുകളൊക്കെ വർക്കിംഗ് കമ്മിറ്റിയിലുണ്ട്. ഏറ്റവും മുകുൾ വാസിനിക്കൊക്കെ അതിനകത്ത് കത്തെഴുതിയ ആളുകളാണ്. അവരൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആറംഗ ന്യൂക്ലിയർ കമ്മിറ്റിയിൽ പോലും അവരെല്ലാരും ഉണ്ട്. അവരെയൊന്നും അങ്ങനെ ആരെയും മാറ്റിയിട്ടൊന്നുമില്ല. അത് മാറ്റി എന്നുള്ളത് വെറും വ്യാജ പ്രചരണമാണ്. അവര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ചുമതല ഏറ്റെടുക്കണം എന്നുള്ള ഒരാവശ്യം, അത് ഇന്ത്യയിലെ മിക്കവാറും എല്ലാവരുടെയും ആവശ്യമാണ്. ഉത്തരവാദിത്വത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, മുൻപന്തിയിൽ നിൽക്കണം. അതേ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നു എന്നുള്ള ഒരു ആരോപണമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും അദ്ദേഹത്തെ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. അത് അദ്ദേഹം അതിന്റെ അതിന്റേതായ ഒരു സമയത്ത് അത് ഏറ്റെടുക്കുമെന്ന് എന്റെ പ്രതീക്ഷ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ചില മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അദ്ദേഹം പ്രതീക്ഷിച്ച രീതിയിൽ കേരള ഇന്ത്യയിൽ പാർട്ടിയെ ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള, അദ്ദേഹം ഒരു സത്യസന്ധനും നീതിമാനുമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വക്രതയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച് ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ് അത് ബാക്കിയുള്ള ആളുകളെ എല്ലാം ഒന്ന് പ്രചോദിപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൽ ഇത്രയും വലിയ സമരങ്ങളൊക്കെ നടക്കുകയും ഇത്രയും വലിയ വിഷയങ്ങൾ വരികയും ചെയ്തിട്ട് എന്താണ് കേരളത്തിൽ നിന്നുള്ള ഒരു എം പി കൂടിയായ അദ്ദേഹം ഇതിനകത്തൊന്നും സക്രിയമായി ഇടപെടാത്തത്? അദ്ദേഹം ദേശീയ നേതാവാണ്, അദ്ദേഹം കേരളത്തിന്റെ പ്രാദേശിക നേതാവല്ലല്ലോ. വയനാട്ടിലെ എം പി അല്ലേ സാർ? വയനാട്ടിലെ എം പി ആണ്. വയനാട്ടിലെ എം പി വയനാട്ടിലെ ജനങ്ങളുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ. അദ്ദേഹത്തിന് കേരളത്തിന്റെ രാഷ്ട്രീയം നോക്കാനായിട്ട് കേരളത്തിൽ പി സി സി ഉണ്ട്, സംഘടനാ സംവിധാനമുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്ന ആളല്ലേ, സ്വാഭാവികമായിട്ടും അഡ്വൈസുകൾ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഓക്കെ, എങ്കിലും പ്രതികരണം ആരെങ്കിലും പ്രതീക്ഷിക്കുന്ന തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാൻ അദ്ദേഹം ദേശീയമായ കാര്യങ്ങൾ കാണേണ്ട ഒരാളാണ്, അദ്ദേഹം പ്രാദേശിക നേതാവാകേണ്ട ആളാണ്. കേരളത്തിലെ സംഘടനാ സംവിധാനത്തെ കുറിച്ച് ഇത് ശരിക്കും ഒരു കീറാമുട്ടിയാണ്. കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ കൂട്ടയടിയെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കെ മുരളീധരൻ, ബെന്നി മെഹനാൻ ഒക്കെ എടുത്ത ചില നിലപാടുകൾ, അത് കോൺഗ്രസിന് തലവേദനയല്ലേ? ഇപ്പോ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും കോൺഗ്രസിനുള്ളിൽ ഒരു പൊട്ടിത്തെറി വന്നാൽ അത് കോൺഗ്രസിന് ഒരു തിരിച്ചടി തന്നെയല്ലേ? തിരിച്ചടിയില്ല, അതൊക്കെ ചില പോസ്റ്റുകളുടെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ബെന്നി ബെഹനാൻ മാറി, കെ
KPCC-യുടെ മുൻ പ്രസിഡന്റായിരുന്ന ഇപ്പോൾ മറ്റ് ചുമതലകളില്ലാത്ത MM ഹസനാദിന്റെ ആസ്ഥാനത്തേക്ക് വരുന്നു. അതൊക്കെ ഇതിനകത്ത് നടക്കുന്ന ചില ഇന്റേണൽ അറേഞ്ച്മെന്റുകൾ, അതൊന്നും കോൺഗ്രസിന്റെ അടിത്തറയിലോ കോൺഗ്രസിന്റെ അണികളിലോ ഒന്നും ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. അത് ആ വ്യക്തികൾ തമ്മിൽ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർത്തും മുന്നോട്ട് പോകും. അതൊക്കെ കോൺഗ്രസിന്റെ സാധാരണ നടക്കുന്ന കാര്യങ്ങൾ. അതെ അതെ, സാധാരണയാണ്, ശരിയാണ്, സാധാരണയാണ്. പക്ഷെ ഇത് വ്യക്തികൾ പ്രശ്നങ്ങളല്ല, മോറലൊന്നും ഗൗരവം ഒരു കാര്യത്തിലുണ്ടോ? അല്ല, പക്ഷെ അത് സ്ഥാനങ്ങളുടെ വിഷയമാണ് ശ്രീ വാഴക്കൻ, അതാണ് പ്രശ്നം. അതായത് പല ആൾക്കാർക്കും ഇവിടെ കേരളത്തിൽ MLA ആയിട്ട് മത്സരിക്കണം എന്നുള്ള ആവശ്യങ്ങളും അല്ലെങ്കിൽ അത്തരം മോഹങ്ങളുടെ ഒരു 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 ഉടുക്കുകോട്ടാണിത്, ഒരു തുടക്കമാണിത്, ഒരു കേളിയോട്ടാണിത് യഥാർത്ഥത്തിൽ. അത് എങ്ങനെ നടക്കാനാണ്? അങ്ങനെ ഒന്നും നടക്കാനുള്ള സാധ്യതകളില്ലല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ ഒന്നും ഞാൻ പറയട്ടെ, കേരളത്തിൽ ഇപ്പൊ MP മാരായിട്ട് 2 വർഷം മുമ്പായി. ആ ഇരിക്കുന്ന ആളുകളൊക്കെ അടുത്ത 5 വർഷത്തേക്ക് അവർ MP മാര് തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്ന 99% അതിലാരും ഇങ്ങോട്ട് വരില്ല. അവരാരും വരാൻ അങ്ങനെ ആഗ്രഹിക്കുകയും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പലതും ഈ ഇത്തരത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ പടച്ചുവിടുന്ന വാർത്തകളാണ്. അത് പടച്ചുവിടേണ്ട ആവശ്യമില്ല. ഇപ്പൊ കെ മുരളീധരന്റെ പ്രസ്താവനകൾ, അതിനോട് മുല്ലപ്പള്ളി പ്രതികരിക്കുന്ന രീതിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഒന്നും കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നുള്ള ഒരു തോന്നല് കോൺഗ്രസ് അണികൾക്ക് പോലും ഉണ്ട് ശ്രീ വാഴക്കൻ. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം പറയാം, ഇതൊന്നും പാർട്ടിയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളിൽ ഒരു പ്രശ്നവുമില്ലാതെ തെരഞ്ഞെടുപ്പുകളെ ഫേസ് ചെയ്തിട്ടുള്ള പ്രസ്ഥാനമായത് പിന്നല്ലേ ഇത്തരം ചെറിയ ചെറിയ സ്റ്റേറ്റ്മെന്റുകൾ. അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. അത് അങ്ങനെയൊന്നും ബേസിക്കായി ഇതിനകത്ത് ഏതെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുമല്ല ഇവരാരും, ഇവരാരും അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ലോക്സഭാ മെമ്പർമാരായിരിക്കുന്ന ആളുകൾക്ക് ഇവിടെ അസംബ്ലിയിലേക്ക് അത് അത്ര ഈസി ആയ ഒരു കാര്യമല്ല. അതെങ്ങനെ നടക്കില്ല? അപ്പൊ ഒരു അസംബ്ലിയിൽ നിൽക്കുന്ന ഒരാളെ ലോക്സഭയിൽ വരുന്നത് പോലെ അല്ല. കാരണം മറ്റത് 7 കോൺസ്റ്റിറ്റ്യുവൻസികൾ പിന്നെ ഉൾപ്പെടുന്ന ഒരു വലിയ മേഖലയിൽ വീണ്ടും ഒരു വലിയ ഇലക്ഷൻ, അതൊന്നും ജനങ്ങളും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അങ്ങനെയൊന്നും നടക്കുന്ന കാര്യമല്ല. അത് അങ്ങനെ അവർ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അങ്ങ് പറയുന്നത് പോലെ ഒരു ജനാധിപത്യപരമായ ഒരു ചർച്ചയും മറ്റു കാര്യങ്ങളും കൂടിയാലോചനകളും നടക്കില്ല എന്ന് പറയുന്ന വിമർശനം അത് കാര്യമായിട്ട് എടുക്കേണ്ടതല്ലേ, ഗൗരവമായിട്ട് എടുക്കേണ്ടതല്ലേ? ജനാധിപത്യപരമായ ഈ പ്രസ്ഥാനത്തിൽ വളരെ കൂടുതലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയൊന്നും ആവശ്യമില്ല. അല്ല, ഇത്രയും ജന ഡെമോക്രാറ്റിക് ആയിട്ട് കാര്യങ്ങൾ നീക്കുന്ന ഒരു പ്രസ്ഥാനം വേറെയില്ല. ഇവിടെ പല പല ഘടകങ്ങളുണ്ട്. ഇപ്പൊ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഉണ്ട്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഉണ്ട്, ഇങ്ങനെ വിവിധ ഘടകങ്ങളുണ്ട്. അതെല്ലാം മിക്കവാറും ഒക്കെ കൂടാറുള്ളതാണ്. അവിടെയൊക്കെ മിക്കവാറും കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതാണ്. പിന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെയുള്ള തീരുമാനങ്ങൾ വരില്ലല്ലോ ഒരു പാർട്ടിയിൽ നിന്ന്. പക്ഷേ ഇപ്പോ CPMലോ അങ്ങനെയുള്ള പാർട്ടിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരെ സംസാരിക്കാൻ അവിടെ ആരും കാണില്ല പുറമെ പറയാൻ. ഞങ്ങള് ഒരു വലിയ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ജനാധിപത്യ ഒരു രീതി പിന്തുടരുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയില് അങ്ങനെ അഭിപ്രായ വ്യത്യാസം ആർക്കുണ്ടെങ്കിലും അവര് പരസ്യമായിട്ട് പറയും. പരസ്യമായിട്ട് പറയുന്നതിന് ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. അതിന്റെ പേരിൽ ആരുടെ പേര് നടപടി എടുക്കാനോ ഒന്നും പോകത്തില്ല. ഇത് അണികൾക്ക് നിലനിൽക്കില്ല എന്നാണ് താങ്കൾ പറയുന്നത്? ഇല്ലില്ല, അതൊക്കെ ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ പാർട്ടിയുടെ ശക്തിയും ദൗർബല്യവും അത് തന്നെയാണ്. ഈ പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ, അത് പറയുന്നതോടെ അവരുടെ അതുവരെയുള്ള വീർപ്പ് മുട്ടൽ അവസാനിക്കുകയാണ്. അത് തുറന്നു പറയുന്നതോടെ ദൗർബല്യത്തോടൊപ്പം അത് ശക്തിയാണ് ഞങ്ങളുടെ. തീർച്ചയായിട്ടും പുറത്തു പോവുകയാണ് ഒരിക്കലും, അകത്ത് തന്നെ നിന്നോണ്ട് അത് പറയുള്ളൂ. ഇപ്പോ ഈ നടക്കുന്ന സമരങ്ങൾ നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനം, ആ തീരുമാനത്തിനെതിരെയും ശ്രീ മുരളീധരൻ രംഗത്ത് വന്നിട്ടുണ്ട്. ശരിക്കും ഇപ്പോ കഴിഞ്ഞ ദിവസം 144 ഇന്നു മുതൽ അത് പ്രാബല്യത്തിൽ വരികയാണ്. ആ 144-ന്റെ വ്യവസ്ഥകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് സമരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള 144 ആണ്. ആരാധനാലയങ്ങളിൽ ആൾക്കൂട്ടം ഉണ്ടാകാം, ബസ് സ്റ്റോപ്പുകളിൽ ആൾക്കൂട്ടം ഉണ്ടാകാം, മറ്റെല്ലായിടത്തും ആൾക്കൂട്ടമുണ്ട്. പക്ഷെ ഇതിലെ വ്യവസ്ഥകൾ നോക്കിയാൽ ഇപ്പോൾ ഇന്ന് സമരം ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ 144 വെച്ച് കേസെടുക്കുമെന്നും പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് സമരം അടിച്ചൊതുക്കാനുള്ള ഒരു ഒരു മാർഗമായിട്ട് സർക്കാർ സ്വീകരിക്കുന്നു എന്ന് ഒരു സംശയമുണ്ട്. അപ്പൊ ആ അവസരത്തിൽ ഇത് സർക്കാരിന് വഴങ്ങിക്കൊടുക്കുന്നത് ശരിയാണോ? BJPയെ സംബന്ധിച്ചിടത്തോളം അവര് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സമരം തുടരുമെന്നും പറയുന്നു. അതായിരുന്നില്ലേ ശരിയായ നിലപാട്? ഞങ്ങള് സമരം തുടങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങള് സമരങ്ങൾ തൽക്കാലം നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആൾക്കൂട്ടത്തെ കൂട്ടിയുള്ള സമരങ്ങൾ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങളുടെ മുൻനിര സമരങ്ങൾ, ഞങ്ങൾ ഈ സമരം പ്രത്യേകിച്ച് ജലീലിന്റെ വിഷയം മുതൽ ഞങ്ങള്
ഓപ്പണായ അല്ലെങ്കിൽ പോലീസുമായിട്ട് പോലും പിന്നെ സംഘടന ഉണ്ടാകുന്ന രീതിയിലുള്ള ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും മാർച്ചുകളും ഒക്കെ ആരംഭിച്ചതിന് ശേഷമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത അത് ഞങ്ങൾ യുവജന വിദ്യാർത്ഥി വിഭാഗത്തിനെയാണ് ആ സമരം ഏൽപ്പിച്ചിരുന്നത്. അവരാണ് അത് സമരം നയിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടാകും, അതിനകത്ത് 60-65 വയസ്സിൽ കൂടിയ ആളുകളുണ്ടാകും. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം, കാരണം ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, അതുകൊണ്ട് അങ്ങനെയുള്ള നേതാക്കന്മാർ ഉൾക്കൊള്ളുന്ന കോൺഗ്രസിന്റെ സമരങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് കളക്ടറേറ്റിന് മുമ്പിലാണെങ്കിലും താലൂക്ക് ഓഫീസുകളുടെ മുമ്പിലാണെങ്കിലും അതുപോലെ തന്നെ രാജ്ഭവന്റെ മുമ്പിലാണെങ്കിലും ഒക്കെ ആ രീതിയിലുള്ള സമരമായിരുന്നു. ഈ പോലീസുമായിട്ട് കൂടുതൽ ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ മാർച്ചുകൾ നടക്കുകയും കുറെ കൂടി പിന്നെ ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് KSU ആണ്. പക്ഷെ അവരെയും ഞാൻ പറഞ്ഞല്ലോ, കെ മുരളീധരന്റെ വിമർശനമാണ്, കെ മുരളീധരന്റെ വിമർശനം. അല്ല, ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ഞാനും പറയുന്നത് അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പലപ്പോഴും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രം ആ സമരങ്ങൾ നടത്താൻ കഴിയാത്തൊരവസ്ഥ വന്നു. അതല്ലാതെ പോകുന്നത് അപകടകരമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായി. കാരണം ഞാനിപ്പോഴും പറയാം, അങ്ങനെ സമരം ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ പലർക്കും നമ്മുടെ KSU പ്രസിഡന്റ് ഉൾപ്പെടെ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരെ ഞങ്ങൾ ആ രീതിയിലേക്ക്, കാരണം ഇത് വളരെ ആവേശമുള്ള യങ്സ്റ്റേഴ്സ് ആണ്, അവർ വളരെ അഗ്രസീവായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അവരവിടെ കോവിഡിന്റെ പ്രോട്ടോകോൾ ഒന്നും പലപ്പോഴും ഞങ്ങൾ എത്ര പറഞ്ഞാലും അതൊന്നും അനുസരിക്കാറില്ല. അപ്പൊ അങ്ങനെ അവരെ സമരത്തിലേക്ക് തള്ളിവിടുന്നതും അപകടകരമാണ്, ആരോഗ്യപരമായിട്ട് അത് ആത്മഹത്യാപരമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക്, വിവേകമുള്ളൊരു പാർട്ടി എന്നുള്ളത് ഞങ്ങൾക്കുണ്ടായി. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള സമരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പിന്നെ സമരങ്ങൾ മാത്രം മതി, വേറെയുള്ള പ്രതിരോധത്തെ ക്ഷീണിപ്പിക്കില്ലേ ഒരർത്ഥത്തിൽ? അല്ല, അത് ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് അവരുടെ ആരോഗ്യവും അവരുടെ ജീവനും ഞങ്ങൾക്ക് നോക്കേണ്ടതുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. ആ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളത് മാത്രമല്ല, അതിനിപ്പോ ആരെന്ത് ആക്ഷേപം പറഞ്ഞു കഴിഞ്ഞാലും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ തീരുമാനം എടുത്തിട്ടുള്ളത്. അത് BJP യും അത് തന്നെയാണ്. പിന്നെ വെറുതെ വർത്തമാനം പറയുന്നതേ ഉള്ളൂ. BJP യും കണ്ടു സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള ഫൈറ്റും ഒക്കെ, അത് നമ്മുടെ സർവകക്ഷി യോഗത്തിൽ എല്ലാവരും കയറി സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ്. പിന്നെ പുറമേ ഇങ്ങനെ ഓരോ ന്യായങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ അതുപോലെയുള്ള അഗ്രസീവായ സമരം ഒന്നും നടത്താൻ ഈ 10,000 ഡെയിലി കോവിഡ് 10,000 നിൽക്കുമ്പോൾ മുന്നോട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ചെയ്യുന്നത് ശരിയല്ല, നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ശ്രീ വാഴക്കൻ, ഈ കേരളത്തിലെ തീവ്രവാദം വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ വളരെ ആശങ്കയുണ്ടാക്കുന്ന രീതിയിൽ വളർന്നു വരികയാണ്. പക്ഷെ കേരളത്തിലെ ഈ മുഖ്യധാര, ഒരുപക്ഷെ BJP ഒഴിച്ച് ബാക്കി ഒരു രാഷ്ട്രീയ പാർട്ടി ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണങ്ങളോ ആശങ്കകളോ ഉയർത്തുന്നില്ല. ഈവൻ മുസ്ലിം ലീഗ് പോലും, മുസ്ലിം ലീഗിന് പോലും ഈ ഒരു വിഷയത്തിൽ, കാരണം മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഭീകരരെയാണ് ഇപ്പോൾ പലയിടത്തു വെച്ചിട്ട് കേന്ദ്ര ഏജൻസികളും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നോട്ടപ്പുള്ളികളൊക്കെ ആകുന്നു. പക്ഷെ ആരും ഈ ഒരു വിഷയം ഒരു ആശങ്ക ഉണ്ടാക്കുന്ന വിധം ഇത് പുറത്തു പറയുന്നുമില്ല. ഇതിനെതിരെ ഒരു ബോധവൽക്കരണം യുവാക്കൾക്കിടയിൽ നടത്താനൊട്ട് ഒരു ഒരു ഇനിഷ്യേറ്റീവും ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കുന്നില്ല. ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഒരു കാണാത്ത രീതിയിൽ നോക്കുന്ന അല്ലെങ്കിൽ ഒരു ഒട്ടപക്ഷി നയമല്ലേ ഇത്? യഥാർത്ഥത്തിൽ ഇതൊക്കെ വളരെ സെലക്റ്റീവ് ആണ് പല ആളുകളും. ഇപ്പൊ BJP നടക്കുന്നു എന്ന് പറയുന്നത് BJP ന്യൂനപക്ഷ വർഗീയത മാത്രമേ BJP കാണുന്നുള്ളൂ. അപ്പൊ ഉത്തരേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ വർഗീയത മാത്രമല്ല അവിടുത്തെ പിന്നെ ജാതിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളെക്കാൾ ലജ്ജാകരമായ കാര്യങ്ങളാണല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള എത്രയോ വിഷയങ്ങൾ അവിടെ നടക്കുന്നു, അതിനെ കുറിച്ച് BJP വലുതും പറയുന്നു. അതാണോ ഈ അന്താരാഷ്ട്ര തലത്തിൽ ഭീകര സംഘടനകളും ആയിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോ വർഗീയ ചിന്തയും അല്ലെങ്കിൽ വർഗീയ പ്രചരണവും അതും ഇതും രണ്ടും രണ്ടല്ലേ യഥാർത്ഥത്തില്? ഇതൊരു ഭീകര പ്രവർത്തനം എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. ശ്രീ വാഴക്കൻ, കേരളത്തിൽ നിന്നുള്ള യുവാക്കളാണ് ഏറ്റവും കൂടുതൽ ISIൽ ചേർന്നത്. കേരളത്തിൽ നിന്നുള്ള യുവാക്കളാണ് മറ്റു പല സിറിയ ഉൾപ്പെടെയുള്ള നമ്മളുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത രാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്ത് മരിച്ചു വീഴുന്നത്. അതൊരു വിഷയമല്ലേ? ഞാനത് എഗ്രി ചെയ്യുന്നു, അതിനോടൊന്നും ആർക്ക് യോജിക്കാനാവില്ല. അത് ഞങ്ങളും അധികാരത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് 6-7 വർഷം അല്ലേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് അതിശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ കോൺഗ്രസ്. ഈ പറയുന്ന അന്തർദേശീയ തീവ്രവാദികൾക്കെതിരെയും നമ്മുടെ രാജ്യത്തെ തീവ്രവാദികൾക്കെതിരെയും എല്ലാ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെയും ഒക്കെ വളരെ ശക്തമായ നിലപാടെടുത്തി രാജ്യത്തെ മുന്നോട്ട് നയിച്ച പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ ആ നിലപാടുകൾക്കൊന്നും ഒരു വ്യത്യാസവുമില്ല.
പക്ഷേ ബി ജെ പി പുറപ്പുറത്ത് കയറി നിന്നുകൊണ്ട് നടത്തുന്ന പ്രചരണങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അവർക്ക്. അത് കേരളത്തിലൊരു ജനങ്ങളുടെ ഇടയിലൊരു ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകമായിട്ടുള്ള ഒരു ജനവിഭാഗമാണ് ഇതിന്റെ കാരണമെന്ന് വരുത്തി തീർക്കാനും അതിനെതിരെയുള്ള ബാക്കിയുള്ളവരുടെ പ്രൊട്ടക്ഷൻ മുഴുവൻ ഞങ്ങളാണെന്ന് വരുത്തി തീർക്കുക തുടങ്ങിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. കോൺഗ്രസ് അങ്ങനെ തന്നെയാണെന്ന് ഇരിക്കട്ടെ, പക്ഷെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം കൂടിയുണ്ട്. അതായത് ഇപ്പൊ യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ യു ഡി എഫിന്റെ മേൽ മുസ്ലിം ലീഗിനുള്ള നിയന്ത്രണം കൂടുതൽ കർക്കശമാകുമെന്നുള്ള ഒരു ഫീലിംഗ് പലരും പങ്കുവെക്കുന്നുണ്ട്. എത്രത്തോളം ശരിയാണത്? ഒരുപക്ഷെ മുസ്ലിം ലീഗ് തന്നെ യു ഡി എഫിനെ നയിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷമെങ്കിലും പോകുമെന്നും ഒരു വിചാരമുണ്ട്. എത്രത്തോളം ശരിയാണത്? കോൺഗ്രസ് അപ്രസക്തമാവുമോ യു ഡി എഫ് സംവിധാനത്തിൽ? എന്ത് ബേസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്, അതിനൊക്കെ എന്താണ് പ്രസക്തിയുള്ള കാര്യമാണ്? അവര് ഞങ്ങളുടെ ഒരു ഘടക കക്ഷിയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ വർഷങ്ങളായിട്ട്, ഇന്നും ഇന്നലെയല്ല, പതിറ്റാണ്ടുകളായി ഞങ്ങളൊരു ഘടക കക്ഷിയായി നിൽക്കുന്നു. അന്നത്തെ മുസ്ലിം ലീഗ് അല്ല ശ്രീ വഴക്കൻ ഇന്ന്. മുസ്ലിം ലീഗ് ഒത്തിരി വളർന്നിരിക്കുന്നു, കോൺഗ്രസ് ദേശീയ തലത്തിൽ ക്ഷീണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇല്ല, മുസ്ലിം ലീഗ് അത്രയല്ല. മുസ്ലിം ലീഗും ഞങ്ങളും ഒക്കെ എല്ലാം കേരളത്തിൽ എല്ലാ കാലത്തും ഒരേപോലെ തന്നെ നിൽക്കുന്നത്. അവർക്ക് വടക്കൻ കേരളത്തിൽ അവരുടേതായ ഒരു ചില പ്രദേശങ്ങളിൽ അവരുടെ പോക്കറ്റുകളുണ്ട്, അവിടെ അവർക്ക് ശക്തമാണ്. അതേസമയം ആസ് എ ഹോൾ കേരളം, കേരളത്തിൽ അങ്ങനെ ഒരു ഒരു ജനവിഭാഗം മാത്രമല്ലല്ലോ ഉള്ളത്. ഇവരെ എല്ലാവരെയും സംയോജിപ്പിക്കുന്ന, എല്ലാ വിഭാഗത്തെയും ചേർത്ത് നിർത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിനോടൊപ്പം അവർ ചേർന്ന് നിൽക്കുന്നു, കേരള കോൺഗ്രസിന് ഒരു വിഭാഗം ചേർന്ന് നിൽക്കുന്നു, ഇങ്ങനെ പല വിഭാഗങ്ങളും ചേർന്ന് നിൽക്കുന്നു. പക്ഷെ ഇതെല്ലാം ബാലൻസ് ചെയ്യുന്ന ഒരു ഘടകം കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള യു ഡി എഫിന് ഒരു വിജയം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. കാരണം എല്ലാ വിഭാഗങ്ങളും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. ഈ ചേർത്തുനിൽപ്പിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് തന്നെയായിരിക്കുമല്ലോ മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുന്നത്, കോൺഗ്രസ് തന്നെയായിരിക്കുമല്ലോ നേതൃത്വം കൊടുക്കുന്നത്. അതല്ലാതെ ഓരോരുത്തർക്കും ഓരോ മുന്നണികളിൽ പിന്നെ ഓരോരുത്തർക്കും ഓരോ വകുപ്പുകൾ കാണും. സ്വാഭാവികമായിട്ടും വകുപ്പ് മന്ത്രിക്ക് അതിനകത്തൊരു റോൾ ഉണ്ടാകും. ഇതൊക്കെ സർവ്വസാധാരണമായി നടക്കുന്ന കാര്യമല്ലേ. ഇപ്പൊ ഇവിടെ ഇടതുപക്ഷ മുന്നണിക്കകത്ത്, ഇടതുപക്ഷ മുന്നണിക്കകത്ത് ആ പാർട്ടി പോലും ഇല്ലാത്തൊരു ജലീലിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം എന്താ? പിണറായി വിജയൻ കൊടുക്കുന്ന ഒരു പ്രാധാന്യം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ നടക്കുന്ന സർവേ അഴിമതിക്കും കൂട്ടു നിന്നിട്ടുള്ള ഒരു വ്യക്തിയല്ലേ? ഇപ്പോഴും ഏറ്റവും കൂടുതൽ പിന്നെ നമുക്ക് സംസ്ഥാനത്തെ ജനങ്ങളുടെ സംശയമുള്ള ഒരു വ്യക്തിയല്ലേ? അതിന് കൊടുക്കുന്ന പ്രാധാന്യം എന്താ? പിന്നെ ഇത് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അതിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയെ തെറ്റിദ്ധരിപ്പിക്കാൻ പല തീവ്ര വിഭാഗങ്ങൾ ശ്രമിക്കുമ്പോൾ അവരെ നേർവഴിക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു തെറ്റായ വഴിയിലേക്ക് നയിക്കാതെ വളരെ മിതവാദികളായും വളരെ രാജ്യസ്നേഹമുള്ളവരായും ഒരു തലമുറയെ വാർത്തെടുക്കാനും നിലനിർത്താനും അതിനുള്ള ഏറ്റവും ശക്തമായ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അങ്ങനെ പറയുമ്പോ ഒരു ചോദ്യം ഉള്ളത്, ഒരു കമ്മ്യൂണിറ്റിയെ അങ്ങനെ നേർവഴിക്ക് നടത്താൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വേണ്ടതെങ്കിൽ എല്ലാ കമ്മ്യൂണിറ്റിക്കും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായാ പോരെ? അപ്പൊ പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി എവിടെയാണ്? അങ്ങനെയാണെങ്കിൽ ബി ജെ പി പിന്നെ എന്താ പണി ചെയ്യുന്നത്? അല്ല, ബി ജെ പിയുടെ കാര്യം എന്റെ അടുക്കൽ ചോദിക്കണ്ട ശ്രീ വാഴക്കൻ. ബി ജെ പിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനല്ലോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതല്ല. ബി ജെ പി എന്താ ചെയ്യുന്നത്? ബി ജെ പി ഇതിന്റെ വേറൊരു രീതിയിലുള്ള കാര്യങ്ങളല്ലേ അവർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് അംഗീകരിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞത് ലീഗ് എപ്പോഴും വളരെ സെക്യുലർ നിലപാട് സ്വീകരിക്കുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ അങ്ങയുടെ അറിവിലേക്ക് പറയാണ് പക്ഷെ ഈ മുസ്ലിം ലീഗിൽ തന്നെ ഇപ്പോൾ വർഗീയത എന്നുള്ളതല്ല, വർഗീയത അതുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അതൊരു ഒരു കമ്മ്യൂണിറ്റിയുടെ പേരിൽ ഒരു മതത്തിന്റെ പേരിലുള്ള ഒരു പാർട്ടിയാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ വെൽഫെയർ പാർട്ടി SDPI പോലെ തീവ്രവാദ സ്വഭാവമുള്ള പാർട്ടികളുമായി ഇപ്പോൾ മുസ്ലിം ലീഗിലെ പല ആൾക്കാർക്കും വളരെ ശക്തമായ ബന്ധമുണ്ട്. അവരത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് എത്രത്തോളം അഭിലഷണീയമാണ്? SDPI ആയിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയാം. SDPIയുമായിട്ടും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, അതുപോലെ തന്നെ ശ്രീ കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗവുമായിട്ടൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വളരെ അടുത്ത ബന്ധം പുലർത്തിയിട്ടുള്ളതാണ് ഇടതുപക്ഷം, യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും എല്ലായ്പ്പോഴും അതെ. SDPIയുമായിട്ടുള്ള ഇപ്പൊ എല്ലാവരെ കുറിച്ച് ഒരേ അഭിപ്രായമല്ല ഞങ്ങൾക്ക്. അതേസമയം SDPIയെ സംബന്ധിച്ച് അവരാണ് ഒരു തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ. SDPIയും CPMUമായിട്ട് കോടിയേരി ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പിൽ കോടിയേരി ബാലകൃഷ്ണന്റെ ഓപ്പൺ നിലപാടെടുത്തിട്ടുണ്ട്.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ, കഴിഞ്ഞ ബൈ ഇലക്ഷനുകളിൽ മുഴുവൻ, ഈവൻ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കറിയാവുന്ന സ്ഥലമാണല്ലോ ചെങ്ങന്നൂർ, നിങ്ങൾ അന്വേഷിച്ചു നോക്കണം. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിന്റെ ചുമതല എനിക്കുണ്ടായിരുന്ന ആളാണ്. അവസാനം എസ് ടി പി ഐ ഒക്കെ ഓപ്പൺ ആയിട്ട് ഗവൺമെന്റിന് വേണ്ടി നിൽക്കുകയായിരുന്നു, സി പി എമ്മിന് വേണ്ടി നിൽക്കുകയായിരുന്നു. മാത്രമല്ല എസ് ടി പി ഐയെ സംബന്ധിച്ചത് ഇപ്പം സി പി എം പറയുന്ന അടുത്ത കാലത്ത് അവരുടെ ഒരു വലിയ രക്തസാക്ഷിയെ, ആ കൊച്ചിന്റെ ഇതിന്റെ രക്തസാക്ഷിത്വം വിറ്റവര് ഒരു വലിയ പണപ്പിരിവ് നടത്തുകയും സിനിമ വരെ ഇറക്കിയിട്ടുള്ളതാണ് അഭിമന്യു എന്ന് പറഞ്ഞൊരു കുട്ടിയെ. ആ കുട്ടിയെ കൊന്ന കേസിലെ പ്രതിയായിട്ടുള്ള, ഒന്നാം പ്രതിയായിട്ടുള്ള എസ് ടി പി ഐക്കാരനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം അങ്ങേര് തന്നെ നേരിട്ട് പോയി അറസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നേരിട്ട് പോയി ഹാജരാകുക ചെയ്തത് ഈ പ്രതിയായിട്ടുള്ള ആള്. അതിനുള്ള താല്പര്യം പോലും കാണിക്കാതെ അവരുമായി സന്ധി ചെയ്തതാ, അത് അഭിമന്യു എന്ന് പറയുന്ന അവരുടെ രക്തസാക്ഷിയുടെ കൊലപാതകയായിട്ട് പോലും സന്ധി ചെയ്തൊരു പ്രസ്ഥാനമാ സി പി എം. നിങ്ങളത് തെറ്റിദ്ധരിക്കരുത്. ഞാനത് സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ പറയാണ്. ഇപ്പൊ അങ്ങയുടെ കോൺഗ്രസിന്റെ ചില നിലപാടുകളെ കുറിച്ച് വിമർശനം പറയുമ്പോൾ സി പി എം അങ്ങനെയാണ്, ബി ജെ പി ഇങ്ങനെയാണ് എന്ന് പറയുന്നതുകൊണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഞങ്ങൾ ഒരു വിഭാഗവുമായിട്ട് അനാവശ്യമായ ബന്ധം പുലർത്തുന്ന പാർട്ടിയല്ല ഞങ്ങൾ, ഐക്യ ജനാധിപത്യ മുന്നണിയുമല്ല. ചിലപ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ പല കാരണങ്ങൾ കൊണ്ടും പല സമൂഹ ചിലപ്പോൾ ഭൂരിപക്ഷ വിഭാഗം കൂടുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും, ചില തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നിരിക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം ഞങ്ങൾക്ക് എതിരുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കേരളത്തിലെ എല്ലാ തീവ്രവാദികളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷം മത്സരിച്ചത്. മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇന്നും ആ ലക്ഷ്യത്തോടുകൂടിയാണ് സി പി എമ്മിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റുകളും ഓരോ പ്രവർത്തനങ്ങളും. ഒരു തീവ്രവാദ ബന്ധമുള്ള ഒരു നേതാവാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കെ ടി ജലീൽ പണ്ട് സിമി എന്ന സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനും എനിക്ക് ആധികാരിക രേഖയൊന്നുമില്ല. എനിക്ക് അത്ര കാരണം ഞാൻ മലബാർ പോലീസുമായിട്ട് എനിക്ക് അത്രയും ഈ എല്ലാരെയും ചേർത്ത് നിർത്തുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ചേർത്ത് നിർത്തുന്നതിന്റെ ഭാഗമായിട്ട് യു ഡി എഫ് നാളെ അധികാരത്തിൽ വന്നാൽ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗിന് റിസർവ്ഡ് ആണോ ഇപ്പോഴത്തെ അവസ്ഥയില്? ഇതൊന്നും പറയാൻ ഞാൻ ആളല്ല എങ്കിൽ കൂടിയും സ്വാഭാവികമായിട്ടും അതിനുള്ള, അപ്പം കുഞ്ഞാലിക്കുട്ടി തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു കാര്യം ഒരു പ്രസക്തിയുമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഞാനിപ്പോ പറയാനുള്ള ഒരാളല്ല. ഇപ്പൊ ഞാനത് പറഞ്ഞൊരു അതിന്റെ പേരിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ഞാനില്ല. പക്ഷേ സാധാരണഗതിയിൽ അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള ഒരു ബാർഗെയിനിങ്ങും ഇപ്പോൾ യു ഡി എഫ് പ്രസ്ഥാനത്തിനകത്തില്ല. യു ഡി എഫ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ, എനിക്ക് തോന്നുന്നു ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ, കേരളത്തിലെ മുന്നണിക്കകത്ത് യു ഡി എഫ് പ്രസ്ഥാനത്തിനകത്ത് ഇത്രയും ഒരു ഐക്യബോധം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ആ ഫീലിംഗ് ഉണ്ടോ എന്ന് സംശയമുണ്ട് ശ്രീ വാഴക്കൻ. കാരണം നേതാക്കന്മാർക്ക് ആർക്കെങ്കിലും ഒക്കെ ചില മോഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉള്ളവരെ കാണും, സ്വാഭാവികമല്ലേ? ഇത് രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ, രാഷ്ട്രീയ പാർട്ടിയൊന്നും അല്ലല്ലോ. മതപരമായ സംഘടനകൾക്കകത്ത് പോലും അതിനകത്ത് നടക്കുന്ന മത്സരങ്ങളിലൊക്കെ പകുതി പോലും എനിക്ക് ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ പാർട്ടികൾക്കകത്തില്ല. അതെല്ലാ പ്രസ്ഥാനത്തിലും ഉള്ളതല്ല. അങ്ങനെ കോടതി പോലും പലപ്പോഴും ചില ആൾക്കാരെ സ്ഥിരം ശല്യക്കാരായിട്ട് കാണാറുണ്ട്. പക്ഷെ നിങ്ങളുടെ പാർട്ടിയിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചില ആൾക്കാരെയെങ്കിലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാൻ സാധിക്കാത്ത, സ്ഥിരമായി കലക്കാൻ ശ്രമിക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ആര് ഭരണ ആര് നേതൃത്വത്തിലുണ്ടെങ്കിലും? കലങ്ങിയാലല്ലേ ഇത്, അതുകൊണ്ടാണ് ഒക്കെ പറയുന്നവർ പറഞ്ഞത് കലങ്ങത്തില്ല എന്നുള്ളത് ഞങ്ങൾക്ക് 100% ബോധ്യമുണ്ട്. ഇങ്ങനൊന്നും കലങ്ങത്തില്ല. ഇവരെങ്ങനെ ആരുടെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ട അവരുടെ അണികളല്ല ഇളകുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഒന്നുമില്ല. അത് ഞങ്ങളിതൊക്കെ കണ്ട് പരിശീലിച്ചു വന്നിട്ടുള്ളവരാ. ഞങ്ങളെ സുപ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമല്ല ഒരു കാലത്തും. പക്ഷേ ഈ ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും ഈ ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് തുടരുകയാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഒരു പുനഃസംഘടനയില് കോൺഗ്രസിന്റെ മുഖങ്ങളായിരുന്ന, ഒരു സമയത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരായിരുന്ന രണ്ടുപേര് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ശ്രീ ടോം വടക്കനും അതേപോലെ ശ്രീ അബ്ദുള്ളക്കുട്ടി. അബ്ദുള്ളക്കുട്ടി തീർച്ചയായിട്ടും ഇടതുപക്ഷത്തു നിന്ന് കോൺഗ്രസിൽ എത്തിയ ആളാണ് എങ്കിൽ പോലും ഈ ഒരു നേതാക്കന്മാരുടെ ഈ ഒരു സ്ഥാനലബ്ധിയെ കുറിച്ച് ഒരു പഴയ സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് ബി ജെ പിയെ കുറിച്ചുള്ള എന്റെ എല്ലാ കാഴ്ചപ്പാടുകളും, അത് ബി ജെ പിയെ കുറിച്ച് എന്റെ ഉള്ളിൽ എനിക്ക് ഉണ്ടപ്പോ അല്ല ചില കാഴ്ചപ്പാടുണ്ടായിരുന്നു. അവർക്ക് ഇന്നതെങ്കിലും ആണ്, അവർ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയല്ലേ, തീരെ മോശമാക്കി കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർക്കൊരു നിലവാരം ഞാൻ പ്രതീക്ഷിച്ചു. അപ്പൊ ഞാൻ അതിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നില്ല.
എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ആ പോസ്റ്റിംഗ് ഒക്കെ. ഞാൻ പറയാം, ഇത് രണ്ടുപേരും നിങ്ങൾ പറഞ്ഞ കോൺഗ്രസിന്റെ മുഖമായിരുന്നു, ഒരിക്കലും കോൺഗ്രസിന്റെ മുഖങ്ങളായിരുന്നില്ല. അവർ രണ്ടുപേരും ഈ പ്രസ്ഥാനം വിട്ടുപോയത് കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രവർത്തകന് പോലും ഏതെങ്കിലും ഒരു ദുഃഖം ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ സത്യമായിട്ടും പറയാം, ഒരു തരത്തിലും ഞങ്ങൾക്ക് അതൊരു ചെറിയ ഒരു ഫീലിംഗ് പോലും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഇപ്പൊ അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷേ ശ്രീ ടോം വടക്കൻ അദ്ദേഹത്തിന് കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ദേശീയ തലത്തിൽ തിളങ്ങി നിന്ന ആളാണ്. അബ്ദുള്ളക്കുട്ടിയെ നിങ്ങൾ എല്ലാവരും തന്നെ പൊക്കി എടുത്തോണ്ട് നടന്ന ആളുമാണ് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ. ദേശീയ തലത്തിൽ എവിടെ തിളങ്ങിയെന്നാണ് പറയുന്നത്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അല്ല തീർച്ചയായിട്ടും, നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് മലയാളം ചാനലുകൾക്ക് മലയാളത്തിൽ പറയുന്ന ഒരാളെ ആഫീസിൽ കിട്ടാത്തത് കൊണ്ട്, ഡൽഹിയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ആ ആഫീസിൽ മലയാളം പറയുന്ന ഒരാളെ കൊണ്ടുവന്ന് ചാനലിൽ ഞങ്ങളുടെ അനുമതി ഇല്ലാതിരുന്ന് വർത്തമാനം പറയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അദ്ദേഹം ഒരു തിളക്കവും നടത്തിയിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിന്റെ സംഭാവന ഒരു വലിയ വട്ടപൂജ്യമാണ്. ഞാൻ ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇന്ത്യയിലെ കോൺഗ്രസിനും അതെ. അദ്ദേഹത്തെയൊക്കെ എനിക്കറിയാമല്ലോ എങ്ങനെയാണ് അവിടെ ഓഫീസിൽ വന്നതെന്നും. ഓഫീസിൽ വന്ന് അവിടെ എത്രയാ സെക്രട്ടറിമാർ എത്രയാന്നാ വിചാരിച്ചിരിക്കുന്നത്? അതിനകത്ത് മാധ്യമ വിഭാഗങ്ങളിൽ ഈ വാർത്തകളൊക്കെ ശേഖരിച്ചു കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു അദ്ദേഹത്തിന് ആദ്യഘട്ടങ്ങളിൽ. അപ്പൊ അതിന്റെ ഒരു ചുമതലക്കാരനാക്കി. ഞാൻ പറഞ്ഞല്ലോ ചാനലുകാരും ഒക്കെ ആയിട്ട് അപ്പം പരിചയമുണ്ട്. അപ്പൊ മലയാളത്തിൽ സംസാരിക്കാനാണ് കിട്ടുന്ന അന്വേഷിക്കുമ്പോൾ അവർ ഇദ്ദേഹത്തെ കൊണ്ടുവന്നിരുത്തി സംസാരിപ്പിച്ചിട്ടുണ്ട്. അത് അങ്ങനെയാണ് ഇദ്ദേഹത്തെ ഇവിടുത്തെ കോൺഗ്രസിന്റെ വക്താവാക്കി മാറ്റുന്നതും ഒക്കെ. അതല്ലാതെ കോൺഗ്രസ് പാർട്ടി അത് ഓതറൈസ് ചെയ്തിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യം പറയാനുള്ള ആളുമായിരുന്നില്ല. അബ്ദുള്ളക്കുട്ടിക്ക് വലിയ സ്വീകരണമായിരുന്നു കോൺഗ്രസ് വന്നപ്പോൾ. അബ്ദുള്ളക്കുട്ടിയെ ഞങ്ങൾ അവിടെ നിന്നും പാർട്ടിയിൽ നിന്നും സി പി എമ്മിൽ നിന്ന് പോന്നപ്പോ അദ്ദേഹത്തെ ഞങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം അത്തെ പിന്നെ മുന്നോട്ട് അധികം കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹത്തെ പിന്നെ ഞങ്ങൾ ആ രീതിയിലേക്ക് മാറ്റിയത്. അത് അത്രയും മനസ്സിലാക്കിയാൽ മതി. ബി ജെ പി കാണിച്ച ഒരു വലിയ ഭീമാബദ്ധമാണെന്നാണ് താങ്കൾ കരുതുന്നത്? അത് ബി ജെ പിക്കാരോട് ചോദിച്ചാ മതി. ബി ജെ പിക്കാരോട് ചോദിച്ചാല് അവര് പറയും. അത് നേരത്തെ ശ്രീ കണ്ണന്താനം വന്നപ്പോഴും ഞാൻ അന്ന് അഭിപ്രായം പറഞ്ഞതാണ്. കണ്ണന്താനത്തെ ഇതുപോലെയുള്ള സ്ഥാനങ്ങളെ കുറിച്ച് കേന്ദ്രമന്ത്രി ആക്കിയപ്പോൾ അന്നൊരു ചാനലിൽ ഞാൻ അഭിപ്രായം പറഞ്ഞു. സി പി എം വിചാരിച്ചു വെച്ചിരിക്കുന്നതല്ലോ, ബി ജെ പി വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതിന്റെ വലിയ ലാഭമാണെന്ന്. ഉത്തരത്തേലിരിക്കുന്ന എടുക്കാനും കഴിയത്തിരിക്കുന്ന കക്ഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്യും, പൊള്ളയാണികളും കൂടെ ചോർന്ന് ഇവിടെ നിന്ന് പോകുമെന്നുള്ളതല്ല, അതിനപ്പുറത്തൊന്നും നടക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ വ്യക്തിപരമായിട്ടൊരു ആക്ഷേപിച്ചിട്ടുള്ള അല്ല, എന്റെ അതേ കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഈ വ്യക്തികളുടെ കാര്യത്തിൽ എനിക്കുള്ളത്. സി പി എമ്മിന് ബി ജെ പിക്ക് അത് ഒരിക്കലും ലാഭകരമല്ല. ഓക്കെ, അതിന് കാല ഉത്തരം പറയട്ടെ. വളരെ പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് നടന്ന ഈ തെരഞ്ഞെടുപ്പില്, പാർലമെന്റ് തെരഞ്ഞെടുപ്പില്, യു ഡി എഫ് പോലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വിജയമാണ് യു ഡി എഫിന് ലഭിച്ചത്. ഒരു സീറ്റ് ഒഴിച്ചു, ബാക്കി എല്ലാ സീറ്റും കിട്ടി. അതിലൊരു പ്രധാന കാര്യമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്ന ശബരിമല വിഷയത്തിൽ ജനങ്ങളുടെ വികാരം വ്രണപ്പെട്ടത് തന്നെയാണ് എന്ന് പലരും പറയുന്നു. ആ ഒരു വിഷയത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കും? കാരണം അത് കോടതിയുടെ മുമ്പാകെ ഇപ്പോഴും ഒരു വിഷയമാണ്. അത് യു ഡി എഫ് സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കും? രണ്ട്, അങ്ങനെ ഒരു വിഷയം ഇപ്പോൾ നിലവിലില്ല. അപ്പൊ അതുപോലെ ഒരു വലിയ വിജയം ഇപ്പോൾ യു ഡി എഫിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ആ സാധ്യതകൾ ഞാൻ എന്റെ മുൻപിൽ കാണുകയാണ്. കേരളത്തിൽ യു ഡി എഫിന് വലിയൊരു വിജയത്തിനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞാല് തീർച്ചയായിട്ടും പല ഘടകങ്ങളുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ദേശീയ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി മാറണം എന്നുള്ളൊരു വികാരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ശബരിമലയുടെ കാര്യത്തിൽ അവിടെ പിണറായി വിജയൻ കാണിച്ച ധാർഷ്ട്യം, അഹങ്കാരം, ഒരു വിശ്വാസ സമൂഹത്തിന്റെ മേൽ നടത്തിയ കുതിരകയറ്റം, അതിനെതിരെയുള്ള വലിയൊരു വികാരം, ഇതെല്ലാം കൂടി ചേർന്ന് യു ഡി എഫിന് അനുകൂലമായ ഒരു നിലപാടുണ്ടായി. യു ഡി എഫിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിലപാടല്ലേ? പണ്ട് അച്യുതാനന്ദൻ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ അത് തിരുത്തി കൊടുത്തു. അവിടെ വിശ്വാസികളുടെ വിശ്വാസം അനുസരിച്ചും അതുപോലെ തന്നെ സമുദായത്തിന്റെ പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ചും മാത്രമേ അവിടുത്തെ ആചാരങ്ങളിൽ മാറ്റം വരുത്താവൂ, കോടതി ഇടപെടാൻ പാടില്ല എന്നൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. അത് തന്നെയാണ് വ്യക്തമായ ഞങ്ങളുടെ നിലപാട്. എല്ലാ കാലഘട്ടത്തിലും ഉറച്ച നിലപാട് തന്നെയാണ്. ഒരിക്കലും ഒരു വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ മേൽ കുതിര കയറാനോ അവരെ വേദനിപ്പിക്കാനോ പാടില്ല എന്നുള്ള നിലപാടായിരുന്നു. അത് ശബരിമലയിലും അതെ, അതുപോലെ തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പിന്നെ നമ്മുടെ നിധി സ്വത്തിനെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ. അതിലൊന്നും കോൺഗ്രസ് ഒരിക്കലും വെള്ളം ചേർക്കാൻ നിൽക്കില്ല. കോൺഗ്രസ് എപ്പോഴും വിശ്വാസ സമൂഹത്തോടൊപ്പം തന്നെയാണ്.
ഓക്കെ, ഒരു അവസാന ചോദ്യം കൂടി. ഈ കോൺഗ്രസിന്റെ ഒരു നിലപാടിനെ കുറിച്ചാണ്, ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ഏറ്റവും ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്ഷീണിതമായിട്ടുള്ള ഒരു അവസ്ഥയിലായതുകൊണ്ടാവാം പലയിടത്തും പല നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ തന്നെ സി പി എമ്മിനെ ഇത്രയും രൂക്ഷമായിട്ട് വിമർശിച്ചു. ബംഗാളിൽ മമതാ ബാനർജിയെ തോൽപ്പിക്കാൻ ബംഗാളിൽ സി പി എമ്മിനോടൊപ്പം ചേരാൻ പോലും കോൺഗ്രസിന് മടിയില്ല. ഡൽഹിയിൽ ആപ്പിനൊപ്പം ചേരാൻ മടിയില്ല. ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ വിമർശിച്ച ഷീലാ ദീക്ഷിതിനെ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ച ഒരു പാർട്ടിയാണ് ആപ്പ്, ആം ആദ്മി പാർട്ടി. ആ പാർട്ടിയോടൊപ്പം അവിടെ ചേരാൻ മടിയില്ല. ബി ജെ പിയെ തോൽപ്പിക്കാൻ ആരുമായും സഖ്യം ഉണ്ടാക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് റെഡിയാണ്. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയല്ലേ ഇത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് എന്ന് കരകയറും, എങ്ങനെ കരകയറും? ആപ്പുമായിട്ട് ഞങ്ങൾ ഒരിക്കലും സഖ്യം വെച്ചില്ലല്ലോ. അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട് ശ്രീ വാഴക്കൻ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആപ്പുമായി ഞങ്ങൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലോ അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഞങ്ങൾ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയിരുന്നതിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കുമായിരുന്നു, അവരും ആഗ്രഹിച്ചതാണ്. പക്ഷെ ഒരു കാരണവശാലും ഞങ്ങള് അവരെ പല കാരണങ്ങൾ കൊണ്ടും വിശ്വസിക്കാൻ കഴിയാത്തൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങൾ അവരുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ബംഗാളില് മമതാ ബാനർജിയുടെ ഒരു ധാർഷ്ട്യമുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയതാണല്ലോ, കോൺഗ്രസ് പോയിട്ടുള്ളതാണ്. ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു, അത് അവരുടെ ഒരു പ്രത്യേകമായ ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുണ്ട്. അതിനോട് ചേർന്ന് പോകാൻ പ്രാദേശികമായി ഞങ്ങൾക്ക് കഴിയാത്തൊരവസ്ഥയുണ്ട്. ആർക്കും അവരോട് ചേർന്ന് പോകാൻ അത്ര എളുപ്പമല്ല. സ്വാഭാവികമായിട്ടും അപ്പോൾ ഞങ്ങൾ സി പി എം ആണ് ആഗ്രഹിച്ചത്. കോൺഗ്രസുമായിട്ടുള്ള സഖ്യം പ്രാദേശികമായി സി പി എം ആഗ്രഹിച്ചതാണ്. അപ്പോൾ ഒരു മതേതര പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ അവരുമായിട്ട് അവിടെ സഖ്യം ചേർന്നു. അതുകൊണ്ട് രണ്ടുപേർക്കും വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. എങ്കിൽ പോലും അന്നത്തെ ഒരു സമയത്ത് ഇവരുടെ ഒരു തേരോട്ടം നടക്കുമ്പോൾ അതിനെതിരെ ഒരു പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ അതിന്റെ പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആ സഖ്യം ഉണ്ടാക്കിയത്. പക്ഷെ ഇന്ന് അതല്ല അവിടെ രാഷ്ട്രീയം. ഇന്ന് അവിടെ ബി ജെ പി ശക്തമായി വന്നിരിക്കുന്നു, രണ്ടാം പാർട്ടിയായി വന്നിരിക്കുന്നു. പുതിയൊരു രാഷ്ട്രീയമാണ് അവിടെ ഇപ്പൊ രൂപപ്പെട്ടു നിൽക്കുന്നത്. അവിടെ പിന്നെ ഒരിക്കലും അല്ലെങ്കിലും ബംഗാൾ രാഷ്ട്രീയം ഒരിക്കലും ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമല്ലായിരുന്നു. ബംഗാളും കേരളവും ഒക്കെ എപ്പോഴും വേറൊരു രാഷ്ട്രീയമാണ് പതിറ്റാണ്ടുകളായി നടക്കുന്നത്. അതുകൊണ്ട് ദേശീയ തലത്തിലെടുക്കുന്ന ഒരു ലൈൻ അല്ല പലപ്പോഴും ഞങ്ങൾ അവിടെയൊക്കെ സ്വീകരിക്കാറുള്ളത് ഈ രണ്ട് സംസ്ഥാനത്തും. പക്ഷെ ഇത്തവണ നമുക്ക് മറ്റെല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. മിക്കവാറും ചുരുക്കം ചില സ്ഥലത്ത് ഞങ്ങൾ സഖ്യമുള്ളൂ. അതിപ്പം ബീഹാർ അങ്ങനെ യു പി തുടങ്ങിയിട്ടുള്ള സംഘടനാപരമായി ഞങ്ങൾ ക്ഷീണിച്ചു നിൽക്കുന്ന സ്ഥലത്തേ ഉള്ളൂ സഖ്യം. ബാക്കിയുള്ളടത്തൊക്കെ കോൺഗ്രസ് പഞ്ചാബിലാണ്. നാളെ കേരളത്തിൽ ബി ജെ പി ശക്തമായാൽ അല്ലെങ്കിൽ ഒരു ശക്തമായ നിലയിലേക്ക് പൊങ്ങി വന്നാൽ, വരില്ല എന്ന് താങ്കൾക്ക് പറയാം, പക്ഷെ വന്നാൽ അപ്പോൾ ഇത്തരം സഖ്യങ്ങളൊക്കെ ഇവിടെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലേ ശ്രീ വാഴക്കൻ? അതൊക്കെ നമുക്ക് പിന്നെ ഹൈപ്പോത്തറ്റിക്കൽ അല്ല, നമുക്ക് അതൊക്കെ ഇപ്പൊ അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ബി ജെ പി അങ്ങനെ അങ്ങോട്ട് എല്ലാ കാലവും ഭംഗിയായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും എല്ലാ കാലത്തും ഇങ്ങനെയൊന്നും ജനവിശ്വാസം ഒന്നും ആർജിച്ച് പോകാനാവില്ല. ജനവിശ്വാസം ആർജിക്കാനുള്ള ഒരു കാര്യവും ബി ജെ പി ചെയ്യുന്നില്ല. ദേശീയ തലത്തിൽ സമ്പൂർണ്ണ പരാജയമാണ്. ഒരു ഭരണകക്ഷി എന്നുള്ള നിലയിൽ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിലും കാർഷിക മേഖലയെ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിലും പാവപ്പെട്ടവന്റെ കാര്യങ്ങൾ നോക്കുന്ന കാര്യത്തിലും അവന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിലും ഒക്കെ ആ ഗവൺമെന്റ് സമ്പൂർണ്ണ പരാജയമാണ്. പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ചില മുതലാളിത്ത അല്ലെങ്കിൽ ചില പിന്നെ കോർപ്പറേറ്റുകളുടെ കൈകളിലെ പാവയായി ആ ഗവൺമെന്റ് മാറുന്ന ഒരു കാഴ്ചയാണ്. ജനങ്ങളുടെ ഒരു വലിയ റിയാക്ഷൻ. സക്രിയമായ ശക്തമായ പ്രതിപക്ഷമാകാൻ ഇപ്പോഴും കോൺഗ്രസിന് സാധിക്കുന്നില്ല, അതൊരു സത്യമല്ലേ? അത് ഒരു നിരാശ ഉണ്ടാക്കുന്ന കാര്യമല്ലേ താങ്കളെ പോലെ ഒരു കോൺഗ്രസ് നേതാവിന്? ദേശീയ ഒരു ദിവസം കൊണ്ടൊന്നും അത് കഴിയില്ല. കാരണം ഒരു പാർട്ടി വളരെ പിന്നെ പ്രത്യേകിച്ച് ഒരു പ്രത്യേകമായ ഒരു രൂപത്തിൽ അത് രാഷ്ട്രീയ കേരള രാജ്യത്തെ ഒരു പിന്നെ സാമ്പത്തിക അടിത്തറ വളർത്ത് ശക്തമാക്കുന്ന രീതിയിലൊന്നും അല്ല. അവര് വേറൊരു സോഷ്യൽ ഒരു സാമുദായിക വേർതിരിവും ഒരു അതിനുവേണ്ടിയാണല്ലോ ഇപ്പൊ CAA കൊണ്ടുവന്നത്. അതൊക്കെ അവര് ആ രീതിയിലുള്ള ഒരു ഭിന്നത സൃഷ്ടിക്കാനും അങ്ങനെ ഒരു ഭൂരിപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ്. വളരെ പെട്ടെന്ന് കോൺഗ്രസ് പോലെയുള്ള ഒരു മതേതര പാർട്ടിക്ക് വളരെ പെട്ടെന്ന് ചിലപ്പോൾ അതിനെ അതിജീവിക്കാൻ അതിൻ്റെതായ കാലതാമസം എടുക്കും. കാരണം ആളുകൾ ഇത് തിരിച്ചറിയാൻ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും ആണെങ്കിലും പഞ്ചാബ് ആണെങ്കിലും രാജസ്ഥാൻ ആണെങ്കിലും മധ്യപ്രദേശ് ആണെങ്കിലും ഛത്തീസ്ഗഡ് ആണെങ്കിലും
ഹിന്ദി ഹൃദയഭൂമിയിൽ ഇപ്പം പിന്നെ സഖ്യകക്ഷിയാണെങ്കിലും മഹാരാഷ്ട്രയാണെങ്കിലും ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെയായിരുന്നു. മധ്യപ്രദേശിൽ ഉണ്ടായത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു കാലുവാറിൽ ഉണ്ടായി പോയതാണ്. അതല്ലാതെ കോൺഗ്രസ് എന്ന് പറയുന്നത് അങ്ങോട്ട് പൂർണ്ണമായും ശക്തി ക്ഷയിച്ച് നശിച്ചുപോയി എന്ന് പറയാനാവില്ല. ഇപ്പോ പിന്നെ ഇങ്ങോട്ട് വന്നാലും പിന്നെ കർണാടകയാണെങ്കിലും ഇപ്പോഴും കോൺഗ്രസിന്റെ മാസ് ബേസ് ശക്തമാണ് അവിടെയൊക്കെ. അങ്ങനെ അങ്ങോട്ട് തീർന്നു പോയി എന്നുള്ള ഒരു പറയാനാവില്ല. അതൊക്കെ തിരിച്ചു വരും തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും താങ്കളുടെ ശുഭാപ്തി വിശ്വാസം താങ്കളെ നയിക്കട്ടെ, അത് സഫലമാവട്ടെ. ശ്രീ ജോസഫ് വാഴക്കൻ വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊത്ത് ചെലവഴിച്ചതിനും വളരെ തുറന്ന കാര്യങ്ങൾ സംസാരിച്ചതിനും. നമ്മളോട് ഇത്രയും നേരം സംസാരിച്ച KPCC വൈസ് പ്രസിഡന്റ്, മുതിർന്ന കോൺഗ്രസ് നേതാവ്, മുൻ MLA കൂടിയായ ശ്രീ ജോസഫ് വാഴക്കനാണ്. വളരെയധികം നന്ദി.